ಸಿದಿ ಸರಳಿಕಟ್ಟೆ ಬಹುಮಾನ್ಯ ದೇವಸ್ಥಾನದರನ್ನು ಪೋಡಿಯಂಗೆ ಆಹ್ವಾನಿಸುತ್ತೇವೆ. ಅದನ್ನು ಮುಂಬಾಯಿ ಇವಡೆ ಬಹುಮಾನಪಟ್ಟ ಶೇಖ್ ಅಹ್ಮದುಲ್ ಕಬೀರ್ ರಿಫಾಯಿ ಖದ್ದಸಲ್ಲಾಹು ಸರ್ರಹುಲ್ ಅಜೀಜ್ മഹാനവരുകളെ അനുസ്മരിച്ചുകൊണ്ടാണ് റിഫായി മാല ആലാപിച്ചിട്ടുള്ളത്. അതിവിടെ അവസാനിക്കുകയും ചെയ്തു. അല്ലാഹു തആല കബൂൽ ചെയ്യുമാറാവട്ടെ. ബഹുമാനപ്പെട്ട റിഫായി ഷെയ്ഖ് തങ്ങളെ ഹഖ് ജഹ് ബർക്കത്തുകൊണ്ട് ഇവിടെ തടിച്ചുകൂടിയ എല്ലാ മുഅ്മിൻ മുഅ്മിനാത്തുകൾക്കും അല്ലാഹു ധാരാളം ഖൈർ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും അല്ലാഹു കബൂൽ ചെയ്യുമാറാവട്ടെ. അതിൻ്റെ ചെറിയ ദുആവ് ബഹുമാനപ്പെട്ട ഹാഫിദ് അബ്ദുൽ ഖാദർ സഖാഫി ഉസ്താദ് പ്രിൻസിപ്പാൽ ഹിഫ്ളുൽ ഖുർആൻ കോളേജ് മൂടടുക്ക നിർവഹിക്കുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ റസൂലിക സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. അല്ലാഹുമ്മ ഗ്ഫിർ വർഹം വാലിദീനാ വഉസ്താദീനാ വമശായിഖിനാ. അല്ലാഹുമ്മ സല്ലിംനാ വസല്ലിം ദീനനാ വദുനിയാനാ وسلم اهل بيتنا. اللهم لك الكل وبك الكل وعليك الكل وكل الكل يا غياث اغثنا بحرمه سيدي احمد الكبير الرفاعي قطب الغوث ولي الله قدس الله سره العزيز. ربنا آتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار. اللهم اجعل جمعنا هذا جمعا مرحوما وتفرقنا من بعده تفرقا معصوما ولا تجعل منا ولا فينا شقيا ولا مطرودا ولا محروما. ربنا تقبل منا انك انت السميع العليم وتوب علينا انك انت التواب الرحيم. امين برحمتك يا ارحم الراحمين. وصلى الله على خير خلقه سيدنا محمد وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. الشيخ أحمد كبير رفاعي مريد انتها مسعود سعدي پدمنج ورگه خطبدرك كرتجنتگلن سلسوزودا هاگو دعا اسروچن نيدد انتها ಕಾರಿ ಅಬ್ದುಲ್ ಖಾದರ್ ಸಕಾಫಿ ಪ್ರಿನ್ಸಿಪಾಲ್ ಹಿಫ್ಲುಲ್ ಕುರಾನ್ ಕಾಲೇಜ್ ಮೂಡರ್ಕ ಇವರಿಗೂ ಕೃತಜ್ಞತೆಗಳನ್ನು ಸಲ್ಲಿಸುತ್ತಾ ಮುಂದಿನ ಉದ್ಘಾಟನೆಗಾಗಿ ಸರ್ಲಿಕಟ್ಟೆ ಬದ್ರಿಯಾ ಜುಮಾ ಮಸೀದ್ ಖತೀಬರಾದಂತಹ ಮುತ್ತಲಿಬ್ ಸಕಾಫಿ ಇವರನ್ನು ಆತ್ಮೀಯವಾಗಿ ವೇದಿಕೆಗೆ ಆಹ್ವಾನಿಸ್ತಾ ಇದ್ದೇನೆ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹിൽ ഫായിസീന ബിറിദല്ലാഹ്. അമ്മാ ബഅദു, ഫഅഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. بسم الله الرحمن الرحيم. ألا إن أولياء الله لا خوف عليهم ولا هم يحزنون. قال النبي صلى الله عليه وسلم الراحمون يرحمهم الرحمن تبارك وتعالى. ارحموا من في الارض يرحمكم من في السماء. ഏറ്റവും ബഹുമാനവും ആദരവും നിറഞ്ഞ സ്റ്റേജിലുള്ള പണ്ഡിതന്മാർ, മുതഅല്ലിമീങ്ങൾ, പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ, ശബ്ദം ശ്രവിക്കുന്ന പ്രിയപ്പെട്ട ഉമ്മപ്പെങ്ങന്മാർ,
ഈ മഹത്തായ സംരംഭം നമ്മിൽ നിന്ന് അള്ളാഹു കബൂൽ ചെയ്യുമാറാവട്ടെ. മുസ്ലിം വെൽഫെയർ അസോസിയേഷൻ എന്ന ഈ മഹത്തായ കമ്മിറ്റിയുടെ കീഴിൽ ബഹുമാനപ്പെട്ട സുൽത്താനുൽ ആരിഫീൻ മലാദുൽ മുസ്ലിമീൻ ആഷിഖുർ റസൂൽ അഹമ്മദുൽ കബീരി റിഫാഈ ഖദ്ദസല്ലാഹു തആല സിറഹുൽ അസീസ് ആ മഹാനവറുകളുടെ അനുസ്മരണയും മഹാനവറുകൾ ഏറ്റവും സ്നേഹിച്ചിരുന്ന ദഫ് മുട്ടുക എന്നുള്ള ഒരു പരിപാടിയുമാണ് ഈ വേദിയിൽ ഇന്ന് നടക്കാനുള്ളത്. റിഫായി ഷെയ്ഖിനെ കുറിച്ച് ബഹുമാനപ്പെട്ട മസൂദ് സൈദി ഉസ്താദ് റിഫായി മാല നമുക്ക് നല്ലതുപോലെ ആലാപന ചെയ്തു തന്നു. ബഹുമാനപ്പെട്ട സുഹൃത്തുക്കളെ, ഹിജറ 500 റജബ് മാസത്തിൽ 27-ാം ദിവസം ഒരു വെള്ളിയാഴ്ച ദിവസത്തിലാണ് സുൽത്താനുൽ ആരിഫീൻ അഹമ്മദുൽ കബീരുൽ റിഫായി ഖദ്ദസല്ലാഹു തആല സിറഹുൽ അസീസ് മഹാനവറുകൾ ജനിച്ചത്. ഹിജറ 580 ജുമാദിൽ അവ്വൽ 12-ാം ദിവസം വ്യാഴാഴ്ചയാണ് ബഹുമാനപ്പെട്ട ഷെയ്ഖ് റിഫായി തങ്ങൾ ഈ ലോകത്തിൽ നിന്ന് വഫാത്തായി പോയത്. ആ മഹാന്മാരെ സ്മരിക്കുക എന്നുള്ളത് ഈമാനിൻ്റെ ഭാഗമാണ്. ആ മഹാന്മാരെ മറക്കാൻ മുസ്ലിം ഉമ്മത്തിനിക്ക് കഴിയില്ല. ഹിജറ 500-ൽ വഫാത്തായി പോയ ആ മഹാനെ ഇന്നും നാം സ്മരിക്കുകയാണ്. കാരണം ഈ ലോകത്തേക്ക് ഒരുപാട് കറാമത്തുകൾ കാണിച്ച സുന്നത്ത് ജമാഅത്തിൻ്റെ ആശയ ആദർശങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ട് തൻ്റെ ജീവിതം മുഴുവനും എല്ലാ മുസ്ലിമീങ്ങൾക്കും മാത്രമല്ല അമുസ്ലിമീങ്ങൾക്കും ഈ ലോകത്തിലുള്ള എല്ലാ പ്രാണിവർഗത്തേക്കും ബഹുമാനപ്പെട്ടവർ കിർഫ ചെയ്തുകൊണ്ടാണ് ഈ ലോകത്തിൽ നിന്ന് വിടവാങ്ങിയത്. മഹാനവറുകളെ സംബന്ധിച്ച് പറയുമ്പോൾ മഹാനവറുകൾ ചെറുപ്പത്തിൽ തന്നെ ഉമ്മയുടെ പള്ളയിൽ ഉണ്ടാകുന്ന സമയത്ത് മഹാനവറുകൾ വലിയ കറാമത്ത് കാട്ടിയ മഹാനാണ്. മഹാനവറുകളുടെ ഉമ്മ 6 മാസം റിഫായി ഷെയ്ഖിനെ ഗർഭം ചുമന്ന സമയത്തിൽ ആ ഗർഭത്തിലുള്ള കുഞ്ഞിയെ സംബന്ധിച്ച് ഉമ്മ വയറ്റിൽ കൈവച്ചുകൊണ്ട് ചോദിക്കുകയാണ്, ഇത് ആരാണ്, ഈ കുട്ടി ആണാണോ പെണ്ണാണോ എന്ന് ചോദിക്കുന്നു. മകനോ മകാലൊന്ന് ചോദിച്ച നേരത്ത് മകനാർ അഹമ്മദുൽ കബീരെന്ന് ചൊന്നുവർ. ഉമ്മ, ഞാൻ ഒരു ആൺകുട്ടിയാണ്, എൻ്റെ പേര് അഹമ്മദുൽ കബീരു റിഫായിയാണ് എന്ന് വളരെ വ്യക്തമായി ഗർഭയിൽ നിൽക്കുന്ന കുഞ്ഞ് അവിടെ നിന്ന് ഉത്തരം പറയുകയാണ്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഗർഭത്തിൽ മാത്രമല്ല ആ ഗർഭത്തിൽ നിന്ന് വന്നതിൻ്റെ ശേഷവും ഒരുപാട് കറാമത്തുകൾ കാണിച്ച വലിയ മഹാനാണ് സുൽത്താനുൽ ആരിഫീൻ അഹമ്മദുൽ കബീറു റിഫായി ഖദ്ദസല്ലാഹു തആല സിറഹുൽ അസീസ്.
மகானவர்கள் ஷேக் ஜீலானி கத்துசல்லாஹு தஆலா சிரஹுல் அசீஸ் மகானவர்களுடைய കാലാവധിയിൽ മഹാനവറുകളുടെ ഹയാത്ത് കാലത്തു തന്നെ ജീവിച്ച മഹാനാണ് റിഫായി ഷെയ്ഖ്. ഒരു സന്ദർഭത്തിൽ ഒരു ദിവസം ആ നാട്ടിൽ കുടിക്കാൻ വെള്ളമുണ്ടായിരുന്നില്ല. ജനങ്ങളുടെ ആവശ്യത്തിന് വേണ്ടി അവർ അവരുടെ അഗത്യത്തിന് വേണ്ടി വെള്ളം അവിടെയുണ്ടായില്ല. എല്ലാവരും ദാഹിച്ചുകൊണ്ട് വെള്ളമില്ലാതെ ദാഹിച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ അന്നത്തെ ജനങ്ങൾ ഷെയ്ഖ് ജീലാനി ഖദ്ദസല്ലാഹു തആല സിറഹുൽ അസീസ് ആ മഹാനോട് പോയി കൊണ്ട് പറയുന്നു, ഓ ഷെയ്ഖ് ജീലാനി, തങ്ങളെ ഞങ്ങൾക്ക് കുടിക്കാൻ വെള്ളമില്ല, കുടിക്കാൻ വെള്ളമില്ല, ഡ്രസ് അലക്കാനും വെള്ളമില്ല, നമ്മുടെ മൃഗങ്ങൾ കരയുകയാണ്, നമ്മുടെ മറ്റു പ്രാണികളും അവരുടെ ആദിൻ്റെ ജീവൻ പോയിക്കൊണ്ടിരിക്കുകയാണ് എന്ന് ഷെയ്ഖ് ജീലാനി ഖദ്ദസല്ലാഹു തആല സിറഹുൽ അസീസ് മഹാനവറുകളോട് പറഞ്ഞ സമയത്ത് മഹാനവറുകൾ പറയുന്നു, റിഫായി ഷെയ്ഖ് ഖദ്ദസല്ലാഹു തആല സിറഹുൽ അസീസ് തങ്ങളോട് നിങ്ങൾ പറയുക, നിങ്ങളുടെ ആവലാതികളൊക്കെയും റിഫായി ഷെയ്ഖിനോട് പോയി പറയുക. ജനങ്ങൾ പോയിക്കൊണ്ട് സുൽത്താനുൽ ആരിഫീൻ അഹ്മദുൽ കബീറുൽ റിഫായി ഖദ്ദസല്ലാഹു തആല സിറഹുൽ അസീസ് മഹാനോട് പോയി പറയുകയാണ്, മഹാനവറുകളെ, നമുക്ക് കുടിക്കാൻ ഈ നാട്ടിൽ വെള്ളമില്ല, ഞങ്ങളെ ഷെയ്ഖ് ജീലാനി തങ്ങൾ അയച്ചതാണ്, നിങ്ങളുടെ സമീപത്തേക്ക് ഷെയ്ഖ് ജീലാനി തങ്ങളാണ് അയച്ചത് എന്ന് പറയുന്ന സന്ദർഭത്തിൽ റിഫായി ഷെയ്ഖ് തങ്ങൾ പറയുന്നു, ഇതാ നിങ്ങൾ പോയിക്കൊണ്ട് സമുദ്രത്തിലേക്ക് പോവുക, ആ സമുദ്രത്തിൻ്റെ വെള്ളം നിങ്ങൾ കുടിക്കുക. സുബ്ഹാനല്ലാഹ്, സമുദ്രത്തിൻ്റെ വെള്ളം കുടിക്കാൻ പറ്റോ? അത് ഉപ്പിൻ്റെ വെള്ളമല്ലേ? ജനങ്ങൾ പോയി സമുദ്രത്തിൻ്റെ വെള്ളം കോരുകയാണ്. റിഫായി ഷെയ്ഖിൻ്റെ കറാമത്താണ്. ജനങ്ങൾ പോയി വെള്ളമെടുക്കുന്ന സമയത്തിൽ ആ ജനങ്ങൾ പറയുന്നു, യാ ഷെയ്ഖ് റിഫായി, യാ റിഫായി എന്ന് വിളിക്കുകയാണ്. ആ സന്ദർഭത്തിൽ ഉപ്പ് വെള്ളം ഇതാ നല്ല വെള്ളമായി മാറുന്നു. അങ്ങനെ ഒരുപാട് കറാമത്ത് കാണിച്ച നേതാവാണ് സുൽത്താനുൽ ആരിഫീൻ അഹ്മദുൽ കബീറുൽ റിഫായി. ഇന്ന് ഈ വേദിയിൽ ദഫാണ് നടക്കുന്നത്, ദഫ് മുട്ടാണ് നടക്കുന്നത്. റിഫായി ഷെയ്ഖിനിക്ക് ദഫ് മുട്ടുക എന്നുള്ളത് വലിയ ഇഷ്ടമാണ്. ഒരു ദിവസം ബഹുമാനപ്പെട്ട റിഫായി ഷെയ്ഖ് ഖദ്ദസല്ലാഹു തആല സിറഹുൽ അസീസും മഹാനവറുകളുടെ മുരീദന്മാരും കഅബയുടെ പരിസരത്ത് നിന്നുകൊണ്ട് ദഫ് മുട്ടുകയാണ്. ആ സമയത്ത് അവിടുത്തെ ഭരണാധികാരികൾ പറയുന്നു, മക്കയിലുള്ള ഭരണാധികാരി വന്ന് പറയുന്നു, ഓ റിഫായി ഷെയ്ഖേ, ഇവിടെ ദഫ് മുട്ടാൻ പറ്റൂല, ഈ കഅബയുടെ സമീപത്ത് നിന്നുകൊണ്ട് നിങ്ങൾ ദഫ് മുട്ടാൻ പറ്റൂല. റിഫായി ഷെയ്ഖ് പറഞ്ഞു, അത് പറ്റൂല, ഞങ്ങൾ ഇവിടെ വെച്ച് ഞങ്ങൾ മുട്ടുക തന്നെ ചെയ്യും. അപ്പോൾ അവർ പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിലക്കിരുന്നു. അപ്പോൾ റിഫായി ഷെയ്ഖ് പറഞ്ഞു, അത് ആ വിലക്കിയത് മുശ്രിക്കീങ്ങൾ കഅബയുടെ ചുറ്റും നിന്നുകൊണ്ട് നഗ്നനായ രൂപത്തിൽ അവർ ദഫ് മുട്ടുന്നൊരു പരിപാടി ഉണ്ടായിരുന്നു. അത് അവരുടെ ഡോളുകൊണ്ട് അടിച്ചുകൊണ്ട് ഡാൻസുകൾ ചെയ്യുന്നൊരു പരിപാടി ഉണ്ടായിരുന്നു. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിരോധിച്ചു. ഈ ദഫ് മുട്ട് അത് നല്ലതാണ്, ഇത് ഞങ്ങൾ മുട്ടുന്നു, ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അംഗീകരിച്ച കാര്യമാണ്. ആ സമയത്ത് മക്കയിലുള്ള ഭരണാധികാരികൾ പറയുന്നു,
നിങ്ങൾ മുട്ടിയാൽ നിങ്ങളെ ജയിലിൽ കൊണ്ടുപോയിടും. ആ സമയത്ത് റിഫായ് ഷേഖ് പറയുകയാണ്, ഇതാ ഞങ്ങൾ മുട്ടുന്നു, നിങ്ങൾ ധൈര്യമുണ്ടെങ്കിൽ ജയിലിൽ കൊണ്ടുപോവുക. റിഫായ് ഷേഖ് ഇതാ ദഫിനോട് പറയുന്നു. റിഫായ് ഷേഖ് ദഫിനെ വലിച്ച് മേലോട്ട് എറിയുകയാണ്. ശിഷ്യന്മാരും ദഫിനെ മേലോട്ട് എറിയുന്നു. ആ ഹവയിൽ തന്നെ മേലോട്ട് പോയ ദഫ് അവിടെ നിന്ന് ദഫ് മുട്ടുന്നു. റിഫായ് ഷേഖല്ല ദഫ് മുട്ടുന്നത്, അവിടുത്തെ ദഫിൽ നിന്ന് പ്രത്യേകമായ ഒരു സൗണ്ട് വരുകയാണ്. സുബ്ഹാനല്ലാഹ്. ഇത് കണ്ട ജനങ്ങൾ അമ്പരന്ന് പോയി. റിഫായ് ഷേഖിനോട് മാപ്പ് ചോദിക്കുന്നു. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ദഫ് എന്ന് പറയുന്നത് നല്ല കാര്യമാണ്. അത് മുട്ടിയാൽ നല്ല നീയത്തോടുകൂടി മുട്ടിയാൽ അതിൻ്റെ പ്രതിഫലമുണ്ട്. നല്ല പാട്ടുകളാണ് ഇവിടെ പാടുന്നത്, മ്യൂസിക്കിൻ്റെ പാട്ടല്ല ഇവിടെ കേൾക്കുന്നത്. ഓ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, സാന്ദർഭികമായ നിലക്ക് നിങ്ങളോട് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു, മ്യൂസിക്കിൻ്റെ പാട്ട് കേൾക്കൽ അത് ഹറാമാണ്. ഉമ്മമാരെ രാത്രി ഒന്ന് കിടന്നുറങ്ങുന്ന സമയത്ത് നിങ്ങൾ മ്യൂസിക്കിൻ്റെ പാട്ടും കേട്ടുകൊണ്ട് ചെവിറ്റിൽ എയർഫോൺ വെച്ചുകൊണ്ട് ഹറാമായ പാട്ട് കേട്ട് കിടന്നുറങ്ങാൻ പറ്റൂല. ഇത് ഹറാമാണ് മുഅ്മിനീങ്ങളെ. ഒരുപാട് ചെറുപ്പക്കാർ അവരുടെ സമയം പോക്കാൻ വേണ്ടി പാട്ട് കേൾക്കുന്നുണ്ട്, പക്ഷേ മ്യൂസിക്കുള്ള പാട്ട് കേട്ടാൽ അത് ഹറാമാണ്. നാല് ആഖിറത്തിൽ പോയാൽ, സ്വർഗത്തിൽ പോയാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നു, നിങ്ങൾക്ക് എന്താണ് വേണ്ടത്? വേണ്ടത് കുറേ കാര്യങ്ങൾ പറയുന്നു, അതെല്ലാം അല്ലാഹു തആല തരുന്നു. അവസാനം ചോദിക്കുകയാണ് നിങ്ങൾക്ക് എന്താണ് വേണ്ടത്? അപ്പോൾ സ്വർഗാവകാശികൾ പറയുന്നു, നമുക്ക് നല്ല പാട്ട് കേൾക്കണം. അല്ലാ ദുനിയാവിൽ ജീവിക്കുന്ന കാലത്തില് നാം മ്യൂസിക് കേട്ടില്ല, കാരണം നമുക്ക് സ്വർഗത്തിലേക്ക് പോകണമെന്നുള്ള നല്ല നീയത്തോടുകൂടെ പാട്ട് കേട്ടില്ല. ഇപ്പോൾ നമുക്ക് നല്ല പാട്ട് കേൾക്കണം അല്ലാ എന്ന് പറയുന്ന സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിളിക്കുകയാണ്. വിളിച്ചുകൊണ്ട് പറയുന്നു, ഓ നബിയേ, നിങ്ങൾ ഖുർആൻ ഓതനേ. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വളരെ സ്വരഭംഗിയോടുകൂടെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിശുദ്ധ ഖുർആൻ ഓതുന്നു. സ്വർഗാവകാശികൾ വല്ലാതെ സന്തോഷിക്കുകയാണ്. ഓ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, നമുക്ക് സ്വർഗത്തിൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖുർആൻ ഓത് കേൾക്കണം എന്നുള്ള ഉദ്ദേശമുണ്ടോ? മ്യൂസിക് പോലത്തെ പാട്ടുകൾ അത് കേൾക്കാൻ പറ്റൂല. ഷെയ്ഖ് റിഫായി ഖദ്ദസല്ലാഹു തആല സിറുൽ അസീസ് ദഫ് എന്നുള്ളത് വളരെ ഇഷ്ടമുള്ള ഒരു കാര്യമായിരുന്നു. അതുകൊണ്ടാണ് നമ്മുടെ ചെറുപ്പക്കാർ മുസ്ലിം വെൽഫെയർ അസോസിയേഷൻ എന്നുള്ളൊരു പേരും വെച്ചുകൊണ്ട് റിഫായ് ഷേഖിന്റെ ഈ മാസത്തിലെ ജുമാദിൽ അവൽ എന്ന ഈ റിഫായ് ഷേഖ് വഫാത്തായി പോയ ഈ മാസത്തില് നമ്മുടെ ചെറുപ്പക്കാർ ഒരു ദഫ് സ്പർദ്ധ വെച്ചത്. അല്ലാഹുവേ, ഇതിൻ്റെ വേണ്ടി സഹായിച്ചവരുണ്ട്, ഇതിൻ്റെ വേണ്ടി കഠിനാധ്വാനം ചെയ്തവരുണ്ട്, ഇതിൻ്റെ വേണ്ടി ഒരുപാട് പ്രയാസങ്ങൾ നേരിട്ടവരുണ്ട്. നമ്മുടെ എല്ലാ ചെറുപ്പക്കാർക്കും നീ ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാ. ഓ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, മരണം വരെ സുന്നത്ത് ജമാഅത്തിലായി നാം അടിവർച്ചു നിൽക്കണം. സുന്നത്ത് ജമാഅത്താണ് നമ്മുടെ ആശയം. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, സതഫ്തരിഖു ഉമ്മത്തി അലാ സലാസിം വ സബഈന മില്ലാ. നബി തങ്ങൾ പറയുകയാണ്, എന്റെ ഉമ്മത്തുകൾ 73 പാർട്ടിയാകും, കുല്ലുഹും ഫിന്നാർ,
അവരെല്ലാവരും നരകത്തിലാണ്. സ്വഹാബത്തുകൾ ചോദിക്കുന്നു, മൻഹും യാ റസൂലല്ലാഹ്, ഓ നബിയെ, 73 പാർട്ടി നിന്റെ നിങ്ങളുടെ ഉമ്മത്തികളാകുമെന്നല്ലോ പറഞ്ഞത്, ആ പാർട്ടികൾ സ്വർഗ നരകത്തിലാണ് എന്നല്ലോ പറഞ്ഞത്. പക്ഷേ ഇല്ലാമില്ലത്തം വാഹിദ, ഒരു പാർട്ടി സ്വർഗത്തിന്റെ പാർട്ടിയാണ്, ഒരു പാർട്ടി സ്വർഗത്തിന്റെ പാർട്ടിയാണ്. ആ ഒരു പാർട്ടി ഏതാണ് നബിയെ എന്ന് ചോദിക്കുമ്പോൾ നബി തങ്ങൾ പറയുന്നു, മാ അന അലൈഹി വസ്ഹാബി, ഞാനും എൻ്റെ സ്വഹാബത്തുകൾ ഏതൊരു റൂട്ടിലാണോ ഉള്ളത് ആ റൂട്ട് സ്വർഗത്തിന്റെ റൂട്ടാണ് കേട്ടോ എന്ന് മുഹമ്മദ് മുസ്തഫ. സുബ്ഹാനല്ലാഹ്. ഇന്ന് ചിലർ സുബ്ഹാനല്ലാഹ്, നാം പഠിച്ചതെങ്ങനെയാണ്, നമ്മുടെ ബാപ്പന്മാരും നമ്മുടെ ഉമ്മമാരും നിസ്കരിച്ചത് എങ്ങനെയാണ്, നമ്മുടെ ഉസ്താദന്മാർ എങ്ങനെയാണ് പഠിപ്പിച്ചത്, നെഞ്ഞിന്റെ താഴെ അതേപോലെ പൊക്കുരിന്റെ മേലല്ലേ കൈകെട്ടണമെന്ന് പറഞ്ഞത്. ചില സുഹൃത്തുക്കൾ, ചെറു ചെറുപ്പക്കാർ ദീനെ ധിക്കരിച്ചുകൊണ്ട് നെഞ്ഞുണ്ട ചുവടെ നെഞ്ഞിന്റെ മേലെ കൈകെട്ടുന്നത് കാണാം, അത് പറ്റൂല. കാരണം എന്തേ? അത് സ്വഹാബത്തിന്റെ റൂട്ടല്ല, നബിത്തങ്ങളുടെ റൂട്ട് അല്ല. ചില ചെറുപ്പക്കാർ മലയാളത്തിലുള്ള ഖുതുബ കേൾക്കാൻ പോകുന്നവരില്ലേ, കേൾക്കുമ്പോൾ പറയും, ഉസ്താദേ അവിടെ നിസ്കാരമുണ്ടല്ലോ, അതും അല്ലാഹുവിന്റെ പള്ളിയാണല്ലോ, ആ പള്ളിയിലേക്ക് പോയാൽ എന്താണ് പ്രശ്നം അവിടെയുള്ളത്, അവിടെയും ഖുതുബ ഓതുന്നു പക്ഷേ മലയാളത്തിലാണ്, അവിടത്തെ ഖുതുബ ഞങ്ങൾക്ക് ശരിക്കും മനസ്സിലാകുന്നുണ്ട് എന്ന് പറയുന്നു. പറ്റൂല പറ്റൂല, അത് സ്വഹാബത്തിന്റെ റൂട്ടല്ല, അത് നബി തങ്ങളുടെ റൂട്ട് അല്ല. എന്തേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖുതുബ ഓതിയത് അത് അറബി ഭാഷയിലാണ്, അതേപോലെ സ്വഹാബത്തുകൾ ഖുതുബ നിർവഹിച്ചത് അത് അറബി ഭാഷയിലാണ്. എന്തേ, മക്കത്തേക്ക് ഏത് ജനങ്ങളാണ് പോവാത്തത്? മക്കയിലേക്ക് ഒരുപാട് സ്ഥലത്തിലുള്ള, ഒരുപാട് സ്റ്റേറ്റിലുള്ള ജനങ്ങൾ പോകുന്നു. കർണാടകക്കാർ പോകുന്നു, തമിഴ് അറിയുന്നവർ പോകുന്നു, ഇംഗ്ലീഷ് അറിയുന്നവർ പോകുന്നു, അതേപോലെ ഉറുദു അറിയുന്നവർ പോകുന്നു, അതേപോലെ ഹിന്ദി അറിയുന്നവർ പോകുന്നു. പക്ഷേ ആ സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖുതുബ നമുക്ക് വേണ്ടി ചേഞ്ച് ആക്കില്ല, അവിടെ യോദിയ ഖുതുബ അറബി ഭാഷയിലാണ്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, അതുകൊണ്ട് ചെറുപ്പക്കാരാ, നാം പഠിച്ചതിന്റെ വിരുദ്ധമായി ചെയ്യരുതേ. പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞു, യൗമ തബയ്യളു വുജൂഹും വതസ്വദ്ദു വുജൂഹ്, ചിലരുടെ മുഖം പ്രകാശിക്കുന്ന ദിവസമുണ്ട്, ചിലരുടെ മുഖം കറുപ്പടിക്കുന്ന ദിവസമുണ്ട്. ഈ ആയത്തിന്റെ വിശദീകരണം എന്താണ്? തബിയല്ലു ഉജൂഹ, ചിലരുടെ മുഖം പ്രകാശിക്കുമെന്ന് പറഞ്ഞാൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു വിശദീകരണം പറയുന്നു, തബിയല്ലു ഉജൂഹ് എന്ന് പറഞ്ഞാൽ അഹ്ലു സുന്നത്തി വൽ ജമാഅ, സുന്നത്ത് ജമാഅത്തിന്റെ അഹ്ലുക്കാരുടെ മുഖം ആഖിറത്തിൽ പ്രകാശിക്കുകയാണ്. ഇത് ആരാണ് പറഞ്ഞത്? ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ തഫ്സീറാണ്. വതസ്വദ്ദു ഉജൂഹ്, ചിലരുടെ മുഖം കറുപ്പടിക്കുക എന്ന് പറഞ്ഞതിന്റെ ഉദ്ദേശം ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു, അഹ്ലുൽ ബിദഅി വല്ലലല, ബിദഅത്തിന്റെയും അതേപോലെ ളലാലത്തിന്റെയും അഹ്ലുക്കാരാണ്. അതുകൊണ്ട് യഥാർത്ഥമായ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിലെ അടിവറച്ചുകൊണ്ട് ആ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ആശയ ആദർശത്തിന് അതിൻ്റെ ഒരു വെല്ലിക്കോ പുല്ലിക്കോ വ്യത്യാസമില്ലാതെ സുന്നത്ത് ജമാഅത്തിൽ അടിവറച്ചുകൊണ്ട് ചെറുപ്പക്കാരെ ജീവിക്കണേ.
ഉമ്മമാരെ ജീവിക്കണേ. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. റിഫായി ഷെയ്ഖ് തങ്ങളെ ഒരു ഒരു പ്രാണിക്ക് പോലും ബുദ്ധിമുട്ടാക്കാത്ത നേതാവല്ലേ, ഒരു പൂച്ചക്ക് പോലും ഉപദ്രവം ചെയ്യാത്ത നേതാവല്ലേ. മാത്രമല്ല റിഫായി ഷെയ്ഖിന്റെ കയ്യിൽ ഒരു ഒരു റിഫായി ഷെയ്ഖിന്റെ കയ്യിൽ ഒരു കൊതുക് വന്ന് കടിച്ച സന്ദർഭത്തിൽ അവിടത്തെ കൈ അണക്കാതെ ആ കൊതുകിന് വേണ്ടി ആഹാരം കൊതുകിന് വേണ്ടി അവിടത്തെ രക്തം കുടിക്കാൻ വേണ്ടി വിട്ടില്ലേ. അതുകൊണ്ട് ഒരു മുൻ മനുഷ്യന്മാരെ ഉപദ്രവിക്കാതെ അന്യ മതസ്ഥർക്കും ഒരു ഉപദ്രവമില്ലാതെ നമ്മുടെ കുടുംബങ്ങളോട് പിണങ്ങി നിൽക്കാതെ നമ്മുടെ അയൽവാസികളെ ചീത്ത വിരിക്കാതെ നല്ലതുപോലെ ജീവിച്ചുകൊണ്ട് ഈ ലോകത്തിൽ നിന്ന് ഈമാനോടുകൂടെ സലാമത്താകാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഈ മഹത്തായ സദസ്സിനെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന അല്ലാഹുവിന്റെ മഹത്തായ പരിശുദ്ധമായ നാമം ഓതികൊണ്ട് ഈ മഹത്തായ വേദിയെ ഉദ്ഘാടനം കർമ്മം നിർവഹിച്ചതായി അറിയിക്കുന്നു. ബഹുമാനപ്പെട്ട സയ്യദവർഗൽ നമ്മുടെ സ്റ്റേജിലേക്ക് വരുകയാണ്. എല്ലാവരും നിന്ന് സ്വീകരിക്കുക. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. ഈ മഹത്തായ വേദിക്ക് വേണ്ടി ഒരുപാട് മോമിനീങ്ങൾ സഹായിച്ചവരുണ്ട്. എല്ലാവർക്കും അല്ലാഹു ഖൈറും ബർക്കത്തും നൽകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി അഷ്ഷൈഖ് അഹമ്മദ് ഖബീർ റിഫായി ഖദ്ദസല്ലാഹു തആല ശറഉൽ അസീസ് മഹാനുബാർവറ ആ ജീവന ചരിത്രയെന്നു തമ്മുന്തിഗെ സാരാംശകവാഗി ഹേളിദന്തഹ മുത്തലിബ് സഖാഫി ബദ്രിയ ജുമാ മസ്ജിദ് ഖതീബറു സർലിക്കട്ടെ ഇവരിഗെ തുംബ്ര ഹൃദയദിന്ദ ಸ್ವಾಗತವನ್ನ ಹೇಳ್ತಾ ಇದ್ದೇನೆ. ಹಾಗೂ ಮುಂದಿನ ಭಾಗವಾಗಿ ಈ ಕಾರ್ಯಕ್ರಮದ ಅನುಸ್ಮರಣ ಭಾಷಣಕ್ಕಾಗಿ ಅಲ್ ಮದೀನತುಲ್ ಮುನವ್ವರ ಎಜುಕೇಶನ್ ಸೆಂಟರ್ ಇದರ ಜನರಲ್ ಮ್ಯಾನೇಜರ್ ಅಶ್ರಫ್ ಸಖಾಫಿ ಉಸ್ತಾದ್ ಮಾಡಾವ್ ಇವರನ್ನ ಆತ್ಮೀಯವಾಗಿ ಮೈಕ್ ಪಾಂಡ್ಗೆ ಆಹ್ವಾನಿಸ್ತಾ ಇದ್ದೇನೆ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യദി യാ റസൂലുള്ളാഹി ഖുദ് ബിയദി ഖല്ലത് ഹീലതി അദ്രികിനി യാ ഹബീബുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെ മഹത്തായ വേദിയിലേക്ക് സയ്യദ് ഇസ്മായിൽ അൽ ഹാദി മദനി തങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. ഏറ്റവും സ്നേഹാദരവ് നിറഞ്ഞ സയ്യദ് ഇസ്മായിൽ ഹാദി തങ്ങൾ പ്രസിഡന്റ് അൽ മദീനത്തുൽ മുനവ്വറ മോഡടക്ക സ്ഥാപനം നാം വളരെ ആകാംക്ഷയോടെ കാത്തുകൊണ്ടിരുന്ന ബഹുമാനപ്പെട്ട സയ്യദ് ജമലുല്ലൈലി തങ്ങൾ, സയ്യദ് ഹംസ തങ്ങൾ പാട്ടർക്കോടി, അതുപോലെ ധാരാളം പണ്ഡിതന്മാർ, നേതാക്കൾ, പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ, ഇവിടെ ഒരുമിച്ച് കൂടിയ മുഅ്മിൻ മുഅ്മിനാത്തുകളെ, അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ ഈ മഹത്തായ സംഗമം ദുനിയാവിലും ആഖിറത്തിലും ഫലപ്രദമായ
ഒരമലായി നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാവട്ടെ. എൻ്റെ ശബ്ദം ശ്രവിച്ചു കൊണ്ടിരിക്കുന്ന നല്ലവരായ മുഅ്മിനീങ്ങൾ, ധാരാളം പേര് റൂട്ടിൻ്റെ അരികിൽ നിൽക്കുന്നതായി കാണാൻ സാധിക്കുന്നുണ്ട്. നിങ്ങളോട് സ്നേഹബുദ്ധിയാൽ ഓർമ്മപ്പെടുത്തുന്നത്, നമ്മുടെ വേദിയിൽ ധാരാളം സാദാത്തുകളും ആലിമീങ്ങളുമാണ് ഉപസ്ഥരായിട്ടുള്ളത്. അതുകൊണ്ട് ഈ സദസ് ഒന്ന് ഭംഗിയാക്കി തരാൻ ഈമാനുള്ള എല്ലാ പ്രവർത്തകരെയും മുഅ്മിനീങ്ങളെയും ഞാൻ സദസ്സിലേക്ക് ക്ഷണിക്കുകയാണ്. കാരണം ഇതൊരു സാധാരണ ഒരു സദസ്സല്ല. ഒരു സാധാരണ സദസ്സായി നാം ആരും ഇതിനെ കാണുന്നില്ല. ഇത്രയെല്ലാം അലങ്കാരങ്ങളും ഇത്രയെല്ലാം സംവിധാനങ്ങളും എല്ലാം സംഘടിപ്പിച്ചതിൻ്റെ പിന്നിലുള്ള രഹസ്യം, നാമൊക്കെ ഈ പരിപാടിയുമായി കൂടുതലായി സഹകരിക്കാനുള്ള കാരണവും ബഹുമാനപ്പെട്ട അഷെയ്ഖ് മുഹിയുദ്ദീൻ അഷെയ്ഖ് അഹ്മദുൽ കബീർ റിഫാഇ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവറുകളെ ലോകമെമ്പാടും അനുസ്മരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു മാസത്തിലാണ് നാം ഉള്ളത്. എല്ലാ സ്ഥലങ്ങളിലും അവിടുത്തെ അനുസ്മരണകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ അനുസ്മരണയുടെ ഭാഗമായി തന്നെയാണ് നാം നേരത്തെ അവിടുത്തെ മദ്ഹുകൾ ഉൾക്കൊള്ളുന്ന, അവിടുത്തെ കറാമത്തുകൾ ഉൾക്കൊള്ളുന്ന റിഫായി മാല ഇവിടെ ആലാപനം നടത്തിയത്. നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളുടെ പിന്നിൽ നാം ലക്ഷ്യം വെക്കുന്ന ഒരു കാര്യം, അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാരായ ഔലിയാക്കളുടെ അതുപോലെ നല്ലവരായ സ്വാലിഹീങ്ങളുടെ സഹായമുണ്ടാവുക എന്നത് മാത്രമാണ്. നാം ഷെയ്ഖ് തങ്ങളെ ഇത്രയെല്ലാം മഹബ്ബത്ത് വെച്ചുകൊണ്ട് ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ള ഈ ഒരു സദസ്, നമ്മുടെ പ്രിയപ്പെട്ട ചെറുപ്പക്കാർ, നമ്മുടെ ചെറുപ്പക്കാരാണവർ, മുസ്ലിം വെൽഫെയർ അസോസിയേഷൻ എന്ന സംഘടന രൂപീകരിച്ചുകൊണ്ട് പട്ടിണി പാവങ്ങൾക്ക് സഹായങ്ങളും അതുപോലെ മറ്റുള്ള സാമൂഹിക പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്നതിൻ്റെ ഭാഗമായി ഒരു ആത്മീയ വളർച്ചയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ സദസ് സംഘടിപ്പിച്ചിട്ടുള്ളത്. അത് ഏത് സമയങ്ങളിലും നമുക്ക് പറയാനും ആത്മീയമായ വളർച്ചയില്ലാത്ത ഒന്നും നമുക്ക് ഫലപ്രദമല്ല. ഇവിടെ ഭൗതികമായി ധാരാളം സാമൂഹിക പ്രവർത്തനങ്ങൾ നടത്തുന്ന സംഘടനകളുണ്ട്, അതുപോലെ പല സ്ഥാപനങ്ങളും ഉണ്ട്. നിങ്ങൾക്കൊക്കെ അറിയാം, നമ്മുടെ ബെൽത്തങ്കടി താലൂക്കിൽ തന്നെ ഏറ്റവും വലിയ അറിയപ്പെടുന്ന ഒരു കേന്ദ്രം, മുസ്ലിമേതര മതസ്ഥർ നടത്തുന്ന ഒരു കേന്ദ്രമുണ്ട്. അവിടെ ദിവസത്തിൽ ആയിരക്കണക്കിനുള്ള ജനങ്ങൾക്ക് ഭക്ഷണം ഫ്രീ ആയി കൊടുക്കുകയാണ്. അതുപോലെ രോഗികൾക്ക് ധാരാളം സഹായങ്ങളും കൊടുക്കുകയാണ്. അതുപോലെ വീട് നിർമ്മിക്കാനും അതുപോലെ സ്കൂളുകളിലേക്കും മറ്റുള്ള എല്ലാ വിഷയങ്ങളിലും അവർ സഹായിച്ചു കൊണ്ടിരിക്കുകയാണ്. പക്ഷേ അവർക്ക് ഭൗതികമായ താല്പര്യങ്ങൾ മാത്രമാണ്. പക്ഷേ പാരിത്രിക ലോകത്ത് അവർക്ക് ഒരു വിജയവും അതിൻ്റെ പിന്നിൽ കാണാനില്ല. കാരണം എന്താണത്? അവർ കൊടുത്ത സംഖ്യ ചെറുതായത് കൊണ്ടല്ല, അല്ലെങ്കിൽ അവരുടെ എണ്ണങ്ങൾ കുറഞ്ഞതിന്റെ പേരിലല്ല, അവർ ചെലവ് ചെയ്ത ലക്ഷക്കണക്കിലുള്ള മൊത്തങ്ങൾ അല്ല, കോടിക്കണക്കിലുള്ള രൂപകൾ പട്ടിണി പാവങ്ങൾക്ക് ഭക്ഷണത്തിന് വേണ്ടിയും കല്യാണത്തിന് വേണ്ടിയും മരുന്നിന് വേണ്ടി അവർ ചെലവ് ചെയ്തിട്ടുണ്ടെങ്കിലും പാരിത്രിക ലോകത്ത് അവർക്ക് ഒരു പ്രതിഫലവും അതുകൊണ്ട് ലഭിക്കുന്നില്ല. കാരണം എന്താണത്? അവർക്ക് അള്ളാഹുവിലുള്ള പരിപൂർണമായ വിശ്വാസം ഇല്ല എന്നതുകൊണ്ടാണ്. കലിമത്തു ഷഹാദത്ത് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന കലിമത്തു തൗഹീദിലുള്ള അജഞ്ചലമായ വിശ്വാസം അവരുടെ കൽബിൽ ഇല്ലാത്തതിന്റെ പേരിൽ അവരുടെ സർവ പ്രവർത്തനങ്ങളും നിഷ്ഫലമായിരിക്കുകയാണ്. അവർക്ക് പാരിത്രിക ലോകത്ത് അതുകൊണ്ട് ഒരു നേട്ടവും എടുക്കാൻ സാധിക്കുന്നില്ല. നേരെ മറിച്ച് മുസ്ലിമീങ്ങളായ നാം നമുക്ക് ആഖിറത്തിൽ ഇതുകൊണ്ട് ഫലം കിട്ടണമെന്ന് ചിന്തിക്കുന്നവരാണ്. അതുകൊണ്ടാണ് ഒരു മനുഷ്യന്റെ എല്ലാ അമലുകളുടെ പിന്നിലും വളരെ മുൻപന്തിയിൽ നിൽക്കേണ്ട ഒരു കാര്യമാണ് നമ്മുടെ തൗഹീദ്, നമ്മുടെ ആശയം ആദർശം മനസ്സിന്റെ ഉള്ളിൽ ഉറച്ചു നിൽക്കുക എന്നത്.
അതല്ലാത്ത പക്ഷം ഇതൊക്കെ ഒന്നും നിലനിൽക്കുന്ന സാധനമല്ല. ഇതൊക്കെ ഭൗതികമായ ആലങ്കാരമായി വലിയ സൗന്ദര്യമായി അഭിമാനമായി മാത്രമേ കാണാൻ കഴിയുകയുള്ളൂ. മാത്രമല്ല ആഖിറത്തിൽ ഫലപ്പെടണോ, വമാ ഉമിറു ഇല്ലാ ലിയഅബ്ദുല്ലാഹ് വമാ ഉമിറു ഇല്ലാ ലിയഅബ്ദുല്ലാഹ്, നിങ്ങൾക്ക് അള്ളാഹുവിലേക്ക് ആരാധിക്കാനുള്ള കൽപ്പന വന്നിരിക്കുകയാ. നിങ്ങൾ റബ്ബു തആലക്ക് ആരാധന നടത്തണം, ഇബാദത്ത് നടത്തണം. ആ ഇബാദത്തിന്റെ പരിധിയിൽ ഇബാദത്ത് നിസ്കാരം നോമ്പ് സക്കാത്ത് ഹജ്ജ് ഉംറകൾ തുടങ്ങിയിട്ട് ധാരാളം ഇബാദത്തുകൾ ഉള്ളതുപോലെ പട്ടിണി പാവങ്ങൾക്ക് ഭക്ഷണങ്ങൾ കൊടുക്കണം, അതുപോലെ രോഗികൾക്ക് ചികിത്സയ്ക്ക് വേണ്ടി സഹായിക്കണം, ഇതെല്ലാം അമലുകൾ തന്നെയാണ്. വമാ ഉമിറു ഇല്ലാ ലിയഅബ്ദുല്ലാഹ്, അല്ലാഹുവിനിക്ക് ആരാധിക്കാനുള്ള കൽപ്പന റബ്ബു തആല തരികയാണ്. എങ്ങനെയാണ് ആരാധന നടത്തേണ്ടത്? ഭൗതികമായ സ്ഥാനം ലഭിക്കുമെന്നോ, അല്ലെങ്കിൽ എന്റെ പേര് പത്രങ്ങളിൽ വരുമെന്നോ, അല്ലെങ്കിൽ നമ്മുടെ സംഘടനകൾ വ്യാപിക്കുമെന്നോ ആരെങ്കിലും ചിന്തിച്ചു പോയോ? എങ്കിൽ അതൊന്നും അല്ലാഹു തആല സ്വീകരിക്കൂല. എങ്ങനെ ഇബാദത്ത് ചെയ്യണോ, എങ്ങനെ അമലുകൾ ചെയ്യണം, വമാ ഉമിറു ഇല്ലാ ലിയഅബ്ദുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ, അള്ളാഹുവിലുള്ള അചഞ്ചലമായ വിശ്വാസം വേണം, മനസ്സിന്റെ ഉള്ളിൽ നല്ല ആത്മാർത്ഥത വേണം. അതില്ലാത്ത പക്ഷം ഒന്നും സ്വീകരിക്കൂല. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട്, എന്റെ ചെറുപ്പക്കാരോട്, കാരണവന്മാരോട് പറയട്ടെ, ഇവിടെയുള്ള എല്ലാ സംഘടനാ പ്രവർത്തനങ്ങളും എല്ലാ സ്ഥാപനങ്ങളുടെ പ്രവർത്തനങ്ങളും എല്ലാ വിഷയങ്ങളിലുമുള്ള പ്രവർത്തനങ്ങളും അള്ളാഹുവിന്റെ പൊരുത്തം ആഗ്രഹിക്കണേ. അതല്ലാത്ത ഒന്നും ആരും കരുതി പോകരുത്. അത് ആ അള്ളാഹുവിന്റെ പൊരുത്തം ആഗ്രഹിച്ചാലാണ് അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാർ ആകാൻ സാധ്യതയുള്ളത്. അതുകൊണ്ടല്ലേ ശൈഖ് ബഹുമാനപ്പെട്ട അശൈഖ് അഹ്മദുൽ കബീർ റിഫാഇ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് അവിടുത്തെ ജീവിതത്തിന്റെ സംഗതി എന്താണ്? അതേ ആരാധനയിൽ മുങ്ങിമുങ്ങലോടുകൂടെ ഇബാദത്തുകൾ ധാരാളമായി ചെയ്യലോടുകൂടെ മഹാനായ ശൈഖ് റിഫാഇ തങ്ങൾ എത്ര രോഗികൾക്കാണ് ചികിത്സയ്ക്ക് വേണ്ടി പോയത്, എത്ര പട്ടിണി പാവങ്ങൾക്കാണ് സഹായിച്ചത്. അങ്ങനെയുള്ള പ്രവർത്തനം നടത്തിയ ശൈഖ് റിഫാഇ തങ്ങൾ ഈ മാസത്തിൽ അനുസ്മരിക്കുമ്പോ എന്റെ സംഘടനാ പ്രവർത്തകരെ, ശൈഖ് തങ്ങളുടെ പാത ണെന്നറിയോ? അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ പാതയാണ്. ആ പാതയിലൂടെ മാത്രമേ ആഖിറത്തിൽ രക്ഷപ്പെടാൻ സാധിക്കുകയുള്ളൂ. ഈ സദസ്സിലേക്ക് നിങ്ങൾ കണ്ണോടിച്ചു നോക്കണം. ഈ സദസ്സിലിരിക്കുന്ന സയ്യിദ് ആരാണ്? ഹബീബായ നബി തങ്ങളുടെ കുടുംബ പാരമ്പര്യത്തിലെ കണ്ണികളല്ലേ ഇവര്? നമ്മുടെ ഈ മഹത്തായ സ്ഥാപനം ഇതിന്റെ ശില്പിയായ ടി എച്ച് ഉസ്താദ് അള്ളാഹു ദർജ ഉയർത്തി കൊടുക്കട്ടെ. ഉസ്താദിന് കൂടെ സാധുക്കളായ ഖാദിമീങ്ങളായ ഞങ്ങൾ സ്വർഗീയ ഭവനത്തിൽ അല്ലാഹു ഒരുമിച്ച് കൂട്ടി തരട്ടെ. ഉസ്താദിന്റെ വഫാത്തിന് ശേഷം ഈ സ്ഥാപനത്തിന്റെ ഉയർച്ചയിലും വളർച്ചയിലും എല്ലാവിധ നിർദ്ദേശനങ്ങളും എല്ലാവിധ സലഹകളും തന്നുകൊണ്ട് ഉയർത്തിത്തന്ന നേതാവല്ലേ സയ്യിദ് ഇസ്മായിൽ ഹാദി തങ്ങൾ? അവിടുന്ന് റിഫായി ഷേഖിന്റെ തങ്ങൾ റിഫായി ഷേഖ് തങ്ങളായതുപോലെ അവിടുത്തെ നബി തങ്ങളുടെ കുടുംബത്തിൽ പെട്ടതുപോലെ ബഹുമാനപ്പെട്ട തങ്ങൾ കുടുംബക്കാരനല്ലേ? അതുപോലെ അപ്പുറത്തിരിക്കുന്ന തയ്യസൈ തങ്ങൾ ാണ് നാം ഇന്നത്തെ പരിപാടിക്ക് ക്ഷണിച്ചത്, അഷ്റഫ് തങ്ങൾ ആദൂറ തങ്ങളെയാണ്. പക്ഷേ അവിടുത്തെ ഗുരുവരിയരായ മാറ്റൂര് തങ്ങൾ അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ. കണ്ണൂരിലുള്ള വലിയൊരു സ്ഥാപനമാണ്, ആ സ്ഥാപനത്തിന്റെ ശില്പിയാണ് മാറ്റൂര് തങ്ങൾ. അവിടുത്തെ ബാപ്പയുടെ ഉറൂസ് ഇപ്പോൾ നടക്കുകയാണ്. ആ ഉറൂസിലേക്ക് ഉസ്താദായ മാറ്റൂര് തങ്ങൾ ക്ഷണിച്ചപ്പോ ആ ക്ഷണം സ്വീകരിക്കാതിരിക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് സയ്യിദ് അഷ്റഫ് തങ്ങൾ പറഞ്ഞു, ഇന്ന് ഞാൻ വരുന്നില്ല, പക്ഷേ നിങ്ങൾ ഏത് ചെറിയ സദസ്സിൽ വിളിച്ചാലും സാധുവായ ഞാൻ അവിടെ വരും. ഞാൻ മദീനത്തുൽ മുനവ്വറ സ്ഥാപനത്തിന്റെ വലിയ അഭിമാനിയാണ്, അതിന്റെ വലിയ മുഹിബ്ബാണ് ഞാൻ. അതുകൊണ്ട് നിങ്ങൾ വിഷമിക്കരുത്. എന്റെ പുതിയാപ്പളയായ ബഹുമാനപ്പെട്ട കാജൂർ തങ്ങൾ നമ്മുടെ തെക്കാരിലേക്ക് ഒരു മദ്രസ ഉദ്ഘാടനത്തിന് വരുമ്പോ മരിച്ചുപോയ തങ്ങളുണ്ടല്ലോ കാജൂർ തങ്ങൾ, അവിടുത്തെ അനുജന് ബഹുമാനപ്പെട്ട സയ്യിദ് ജമലുല്ലൈലി തങ്ങൾ ചേലാരിയാണെന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. അവിടുത്തെ സുപുത്രരാണ് ഈ നമ്മുടെ വേദിയിൽ വന്നിട്ടുള്ളത്. ബഹുമാനപ്പെട്ട സയ്യിദ്
സയ്യിദ് ജമലുല്ലൈലി തങ്ങള് ആ തങ്ങളുടെ സാന്നിധ്യത്തിൽ ഞാൻ പറയട്ടെ ചെറുപ്പക്കാരെ, അതുപോലെ എന്റെ ശബ്ദം ശ്രവിക്കുന്ന മുഅ്മിനീങ്ങളെ, നമുക്ക് അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ആശയത്തിൽ അടിവറച്ച് നിൽക്കണം. അതല്ലാത്ത ഒന്ന് ചിന്തിച്ചു പോകരുത്, അതല്ലാത്ത ഒന്നിലും എട്ടുപെട്ടു പോകരുത്. അതുകൊണ്ട് സംഘടനാ നേതാക്കളെ, സംഘടനാ പ്രവർത്തകരെ, അഹ്ലു സുന്നത്തി വൽ ജമാഅത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ഒരു പ്രദേശത്തിലേക്ക് ഈ വെളിച്ചം പകർന്നതാരാണ്? ഇവിടെ മറപ്പെട്ട് കിടക്കുന്ന ഔലിയാക്കന്മാർ, അവരെ മറന്നുകൊണ്ട് ഒരു കളിയുമില്ല, അവരെ മറന്നുകൊണ്ട് ഒരു പ്രവർത്തനമില്ല, അവരെ മറന്നുകൊണ്ട് ഒരു പരിപാടിയുമില്ല. ഈ കിടക്കുന്ന മഹാന്മാർ അവരുടെ കറാമത്താണ്, അവരുടെ നിയന്ത്രണമാണ് ഇന്നുവരെ എല്ലാം നടന്നിട്ടുള്ളതെങ്കിൽ, ഇവിടത്തെ മഹാന്മാരുടെ കറാമത്തിനെ ഇവിടെ പരിസര നാട്ടിക്കാർക്കൊക്കെ വേണ്ടതുപോലെ പ്രചരിപ്പിക്കാൻ കാരണക്കാരാരാണെന്നറിയോ? ഇവിടത്തെ വയസ്സുള്ള സുഹൃത്തുക്കളോട് ചോദിച്ചു നോക്കി നിങ്ങൾ. ബഹുമാനപ്പെട്ട താജുൽ ഉലമ സയ്യിദുർ റഹ്മാൻ അൽ ബുഖാരി, അല്ലാഹു ദർജ ഉയർത്തി കൊടുക്കട്ടെ, ഉള്ളാളത്തെ തങ്ങള് മൂടടുക്കയിലേക്ക് വരുന്നെന്ന് കേട്ടപ്പോ പരിസര നാടുകളിൽ നിന്നും നമ്മുടെ മൂടടുക്കയിലേക്ക് ജനങ്ങൾ ഒഴുകിയില്ലേ? അവിടുത്തെ ഉറൂസിന്റെ നേതൃത്വത്തിന് വരുമ്പോ ആയിരക്കണക്കിന് ജനങ്ങൾ ഒരുമിച്ച് കൂടിയില്ലേ? ബഹുമാനപ്പെട്ട താജുൽ ഉലമ തങ്ങൾ അംഗീകരിച്ച് സിയാറത്ത് നടത്തിയ മക്ക പറയുകയാണെങ്കിൽ പിന്നെ സംശയിക്കാനില്ല, അഭിപ്രായങ്ങൾ പറയാനില്ല. താജുൽ ഉലമയുടെ പാദസ്പർശം കൊണ്ട് ഇവിടത്തെ ഉറൂസിന്റെ പരിപാടി വിജയിച്ചില്ലേ? അത് വളരെ വ്യാപകമായില്ലേ? അപ്പോൾ നമുക്ക് ഇവിടത്തെ മഹാന്മാരെ ഓർക്കുന്നത് പോലെ, ഇവിടത്തെ മഹാന്മാരെ സ്മരിക്കുന്നത് പോലെ താജുൽ ഉലമയെ മറക്കാൻ കഴിയോ? താജുൽ ഉലമയെ ഓർമ്മിക്കാതെ കഴിയോ? അതുകൊണ്ട് എന്റെ ചെറുപ്പക്കാരെ, നിങ്ങളോട് ഈ മഹാരഥന്മാരായ സദാദീങ്ങളെയും ആലിമീങ്ങളെയും ആയിരക്കണക്കിൽ വരുന്ന അതുപോലെ തടിച്ചുകൂടിയ മുഅ്മിനീങ്ങളെയും നമ്മുടെ സ്ഥാപനത്തിൽ പഠിക്കുന്ന മക്കളെയും സാക്ഷി നിർത്തി ഞാൻ പറയട്ടെ, ഖിയാമത്തു ദിവസം വരെ താജുൽ ഉലമ കാണിച്ചു തന്ന പാതയിലൂടെ നിങ്ങൾ വറച്ചു നിൽക്കണം, നിങ്ങൾക്കുള്ള മക്കളെയും വറച്ചു നിർത്തണം. ഇതാണ് ഹക്കിന്റെ പാത, ഇത് സത്യത്തിന്റെ പാതയാണ്, ഇതല്ലാത്തൊരു പാത തേടി നടക്കരുത്. ഈ പ്രസ്ഥാനത്തിന്റെ പത്രങ്ങൾ വായിക്കണം, ഈ പ്രസ്ഥാനത്തിന്റെ വിഷയങ്ങൾ അറിയണം. അതല്ലാത്ത മുബുദ്ദീങ്ങളുടേതയോ അവരുടെ കൂട്ടുകെട്ടോ അവരുടെ പത്രങ്ങളോ നമ്മുടെ മഹല്ലത്തുകളിലേക്ക് പ്രചരിപ്പിക്കാൻ വേണ്ടി ആരും നിലനിൽക്കരുത് എന്ന് സ്നേഹബുദ്ധിയാ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. നമുക്കിവിടെ ദുനിയാവല്ല ശാശ്വതമായിട്ടുള്ളത്, നമുക്കിടെ ഭൗതികമായ സ്ഥാനമാനങ്ങളല്ല വേണ്ടത്, ആഖിറത്തിൽ രക്ഷപ്പെടുമെന്ന ചിന്തയുണ്ടോ? അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്, എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഈ ഒരു പ്രദേശം നിങ്ങൾ നോക്കണം, എന്തോ ഒരു അന്തസ്സാണ്, എന്തോ ഒരു ഭംഗിയാണ് ഈ പ്രദേശത്തിലേക്ക് റബ്ബു തആല തന്നത്. അൽ മദീനത്തുൽ മുനവ്വറ എന്ന സ്ഥാപനം. ഓ സുഹൃത്തുക്കളെ, ഇവിടെ പല നിലക്കും വന്ന മുഅ്മിനീങ്ങൾ ഉണ്ടാകും, അതുപോലെ ഉമ്മബെങ്ങന്മാരും ഉണ്ടാകും, റൂട്ടിലൂടെ നടന്നുകൊണ്ടിരിക്കുന്നവരെ നിങ്ങളും കൂടി ശ്രദ്ധിക്കണേ. എല്ലാ ഓരോ ദിവസങ്ങളും നമ്മുടെ ഈ കാണുന്ന ഉമർ ഇബ്നുൽ ഖത്താബ് എന്ന് പറയുന്ന വിശാലമായ പള്ളിയിൽ സുബ്ഹി നമസ്കാരത്തിന്റെ ബാങ്ക് നടന്നാൽ നിസ്കരിക്കാൻ വരുന്നവരാരാണെന്നറിയോ നിങ്ങൾക്ക്? പരിശുദ്ധമായ ഖുർആനിനെ ഹിഫ്ളാക്കുന്ന ഹാഫിളീകളായ മക്കളാണ്, ചെറിയ പിഞ്ചോമന മക്കളാണ്, ഒരു ദോഷവും ചെയ്യാത്ത നിഷ്കളങ്കരായ വളരെ പാവപ്പെട്ട മക്കളാണ്. സുബ്ഹി സമയത്തിൽ നിസ്കാരത്തിലേക്ക് അദാ ആയി നിർവഹിക്കാൻ വേണ്ടി പള്ളിയിലേക്ക് വരുന്നതെങ്കിൽ അതിന്റെ ബാക്കിലൂടെ നിസ്കരിക്കാൻ വേണ്ടി വരുന്ന മക്കളാരാണെന്നറിയോ? ദഅവയിൽ പഠിക്കുന്ന അനാഥരായ മക്കള്, അതുപോലെ അഗതികൾ മക്കള്, അതുപോലെ 30-ൽ പരം മുത്തലക്കൻ മുത്തഅല്ലിമീങ്ങളാണ്. ഓരോ ദിവസവും സുബ്ഹി നമസ്കാരത്തിന്റെ ജമാഅത്തിൽ 100-ൽ പരം കുട്ടികൾ നിസ്കാരം നിർവഹിക്കുന്ന വലിയ ഭാഗ്യമല്ലേ നാട്ടുകാരെ നിങ്ങൾക്ക് ലഭിച്ചത്? നിങ്ങളുടെ പരിസരത്ത് നിങ്ങൾ ഒരു പക്ഷേ കടന്നുറങ്ങുന്ന സമയത്ത് നിങ്ങൾക്കുള്ള നാട്ടിന്റെ വലിയ പള്ളിയിൽ നമ്മുടെ പാവപ്പെട്ട മക്കൾ സുബ്ഹി നമസ്കാരവും കഴിഞ്ഞ് പരിശുദ്ധമായ ഖുർആൻ കയ്യിലെടുത്തുകൊണ്ട് സൂറത്തുൽ ഫാത്തിഹ ഓതുന്നില്ലേ, സൂറത്തുൽ യാസീൻ ഓതുന്നില്ലേ, സൂറത്തുൽ ഇഖ്ലാസ് ഓതുന്നില്ലേ, സൂറത്തുൽ മുഅവ്വിദത്തൈൻ ഓതുന്നില്ലേ, സ്വലാത്തുൻ നാരിയ ചൊല്ലുന്നില്ലേ, ഈ നിലക്കുള്ള ഇബാദത്തുകൾ ചെയ്തുകൊണ്ട് ആ പ്രിയപ്പെട്ട മക്കൾ കരങ്ങൾ ഉയർത്തുന്നത് റബ്ബിലേക്കാണ്.
ആർക്ക് വേണ്ടിയാണ് കൈ ഉയർത്തുന്നതറിയോ? ഈ മൂടടുക്കു വേണ്ടി ആരെല്ലാം പൈസ തന്നു, ആരെല്ലാം അരി തന്നു, ആരെല്ലാം സഹായിച്ചു, ആരെല്ലാം ഓടി നടന്നു? ഇതിന്റെ തറക്കല്ലിടുന്ന സെക്കുണ്ട് വരെ, ഈ നിമിഷം വരെ ആരെല്ലാം എവിടെന്നെല്ലാം എങ്ങനെയെല്ലാം സഹായിച്ചുവോ അവരെയെല്ലാം ഓർത്തുകൊണ്ടുള്ള പ്രാർത്ഥനയുടെ സദസ്സ്. ഓ പരിസരത്തുള്ള വീട്ടുകാരെ, നിങ്ങൾ സുബ്ഹി നമസ്കാരത്തിലേക്ക് വരാതെ വീട്ടിൽ കിടന്നുറങ്ങുന്ന സ്വഭാവം മാറ്റി നമ്മുടെ പാവപ്പെട്ട മക്കളുടെ പ്രാർത്ഥനയുടെ സദസ്സ്, അത് ചെറിയ സദസ്സല്ല. ഒരു പക്ഷെ കുട്ടികൾ കളിക്കുന്നത് കാണാം, അവർ ഓടുന്നത് കാണാം, അവർ പല നിലക്കുള്ള കാര്യങ്ങളും നടത്തുന്നത് കാണാം, പക്ഷേ അവരുടെ ആമീന്റെ ഫലം അത് വലിയ ഫലമാണ്. നമ്മുടെ സദസ്സിന്റെ ഈ കാണുന്ന മിഡിലുള്ള ചേറുകളിൽ ഇരുന്ന് കാണുന്ന നൂറിൽ പരം കുട്ടികൾ, അവർക്ക് ഭക്ഷണം ഇവിടെ നിന്ന് കൊടുക്കുന്നു, അവർക്ക് സന്ദർഭമനുസരിച്ച് കൊണ്ട് വസ്ത്രം കൊടുക്കുന്നു, അവർക്ക് വേണ്ട ഒരു ഭൗതിക ധാർമ്മിക രണ്ട് വിദ്യാഭ്യാസ സ്ഥാപനം കൊടുക്കുന്നു. അതുപോലെ നിങ്ങൾക്ക് കാണാൻ കഴിയാത്ത, ഇപ്പോൾ ഹാജരാക്കാൻ പറ്റാത്ത 60-ൽ പരം യതീമായ മക്കളുണ്ട് നമ്മുടെ വേദിയിൽ കാണുന്ന സ്ക്രീനിലൂടെ. ആ പാവപ്പെട്ട അനാഥരായ പെൺമക്കള്, ഓ സുഹൃത്തുക്കളെ, മാസത്തിലൊരു പ്രാവശ്യമോ രണ്ട് മാസത്തിലൊരു പ്രാവശ്യമോ ആ മക്കൾ വന്നുകൊണ്ട് നമ്മുടെ മൂടടുക്കയിൽ നിന്ന് അരി കൊണ്ടുപോകാറുണ്ട്, പൈസകൾ വാങ്ങിക്കൊണ്ടുപോകാറുണ്ട്, മരുന്നിന്റെ പൈസ വാങ്ങിക്കുപോകാറുണ്ട്. എന്തൊരു ഭാഗ്യമാണ്! ഓ പരിസരത്തുള്ള മുഅ്മിനീങ്ങളെ, നിങ്ങളുടെ മനസ്സിന്റെ അന്തരാളത്തിൽ ഈമാനികമായ വല്ല അണുമണിക്കതിരിന്റെ അത്രയെങ്കിലും ഈമാനിക ചൈതന്യമുണ്ടോ? ഒന്ന് നിഷ്പക്ഷമായി മനഹൃദയത്തിലേക്ക് കൈവച്ച് ചിന്തിക്കണോ? ഏതെല്ലാം നാട്ടിൽ അനാഥരായ പെൺമക്കൾ വന്നുകൊണ്ട് അരിയും വാങ്ങി പൈസയും വാങ്ങി നല്ല ഭക്ഷണവും കഴിച്ച് സന്തോഷത്തോടെ പോകുന്ന ഒരു കാഴ്ച ഉണ്ട് കേട്ടോ. ആ കാഴ്ചയല്ലേ നമുക്ക് ആഖിറത്തിൽ വലിയ ഫലപ്രദമാകുന്നത്? അവരുടെ നാക്കുകളിൽ നിന്ന് പ്രാർത്ഥനയുടെ സമീപത്ത് ആമീൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ആ പ്രാർത്ഥനയ്ക്ക് റബ്ബു തആല ഇജാബത്ത് തരൂലേ? ആ നിലയ്ക്ക് ഏത് സമയത്തും വലിയ ബർക്കത്തുള്ള പ്രദേശമാണ് മൂടടുക്ക. അതുകൊണ്ട് മൂടടുക്ക മാത്രമല്ല, പരിസരത്തുള്ള എല്ലാ മഹല്ലത്തുകളും ഇന്നുവരെ താജുല്ലുലമയുടെ പാതയിൽ അടിവറച്ച് നമ്മുടെ പൂർവികന്മാർ നിർത്തിയതുപോലെ. ഓ ചെറുപ്പക്കാരെ, പരിസര ജമാഅത്തിൽപ്പെട്ട നേതാക്കളെ, പ്രവർത്തകരെ, കൂട്ടുകാരെ, ഏത് നിലയ്ക്ക് നമ്മുടെ പൂർവികന്മാർ താജുല്ലുലമ തങ്ങളെ കൊണ്ടുവന്ന് നേതൃത്വം സമർപ്പിച്ചിട്ടുണ്ടോ? ഖിയാമത്ത് ദിവസം വരെ അതേ പാതയിലൂടെ നീങ്ങാനുള്ള സർവ സംവിധാനങ്ങളും നമ്മുടെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരുണ്ടാക്കി കൊടുക്കണമെന്ന് സ്നേഹബുദ്ധിയാൽ നിങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. ഓ സുഹൃത്തുക്കളെ, ഇന്ന് തന്നെ ഇവിടെ സ്റ്റേജിന്റെ പേര് നോക്കൂ നിങ്ങൾ. സൊഫ്വാൻ എന്ന് പറയുന്ന അടുത്ത വീട്ടിന്റെ കുട്ടി മരിച്ചു പോയില്ലേ? അതുപോലെ എത്ര ചെറുപ്പക്കാർ മരിച്ചു പോയിട്ടുണ്ട്. അതുപോലെ ഒരു ദിവസം സാധുവായ ഞാനും മരിക്കൂലേ, അതുപോലെ നിങ്ങളും മരിക്കൂലേ? അങ്ങനെ മരിച്ചാൽ നമ്മുടെ മേൽ തഹ്രീൽ ചൊല്ലുന്ന നല്ല പ്രവർത്തകരെ സൃഷ്ടിയാക്കുക, ഞങ്ങൾക്ക് വേണ്ടി ദ്വാരക്കുന്നവരെ സൃഷ്ടിയാക്കുക. ആരെങ്കിലും മരിച്ചപ്പോ അത് വലിയൊരു മുസീബത്തായിരുന്നു പോയല്ലോ എന്ന് സന്തോഷിക്കുന്ന ഒരു അവസ്ഥ വരുത്താതെ മനസ്സുകൾ പൊട്ടിപ്പോകുന്ന രീതിയിലുള്ള ജീവിതം നടത്തണേ ചെറുപ്പക്കാരെ. അതുപോലത്തെ നല്ല ഇബാദത്തിൽ അധിഷ്ഠിതമായ ജീവിതം നടത്തണം. ഭൗതികമായ താല്പര്യങ്ങളുടെ പിന്നിൽ അതുപോലെ പലരും പല സ്ഥലങ്ങളിൽ നിന്നും പലതും പറയും. അതൊന്നും ഒരാളും ചെവി കൊടുക്കാതെ എല്ലാ നിലക്കും ഒറ്റക്കെട്ടായി ജീവിക്കുക. ഷെയ്ഖ് റിഫായി തങ്ങളുടെ അനുസ്മരണ അതാണ്. അവിടുത്തെ ജീവിതത്തിന്റെ പ്രയാസഘട്ടങ്ങളിലും വലിയ വലിയ പ്രയാസങ്ങൾ അനുഭവിച്ച സമയത്ത് പോലും അവിടെ നിന്ന് പതരാതെ, അവിടെ നിന്ന് തലരാതെ വറച്ചു നിന്നതുകൊണ്ട് ഇന്ന് മുസ്ലിം ഉമ്മത്ത് ഷെയ്ഖ് റിഫായി തങ്ങൾ അനുസ്മരിക്കുമ്പോ അവിടത്തെ പിന്നിൽ സ്വർഗത്തിൽ ജറണോ എങ്കിൽ അവിടത്തെ സുന്നത്തു ജമാഅത്തിന്റെ പാത വറച്ചു നിൽക്കണമെന്ന് കൂട്ടുകാരോട് ഓർമ്മപ്പെടുത്തുകയാണ്. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. നിങ്ങളൊക്കെ പോകുന്ന സമയത്തോ വന്ന സമയത്തോ നമ്മുടെ മഹാന്മാരുടെ സിയാറത്ത് നടത്തിയിട്ടുണ്ടാകും. നടത്താത്ത മുഅ്മിനീങ്ങളെ, നിങ്ങൾ വന്നതിനിക്ക് ഫലം വേണ്ടേ? അതുകൊണ്ട് നാ മഹാന്മാരെ ചേരത്ത് കയറി ചെന്ന് ഒന്ന് സലാം പറഞ്ഞ് ഫാത്തിഹ ഓതി സിയാറത്ത് നടത്തണേ. അങ്ങനെ സിയാറത്ത് നടത്തി തിരിച്ചു പോകുമ്പോ ആ മഹാൻ
പുരോഹിതന്മാരുടെ മക്ബറയിലേക്ക് ഒന്ന് നോക്കണം, ആ മക്ബറയുള്ള ബിൽഡിംഗിലേക്ക് ഒന്ന് നോക്കണം. അതിന്റെ പണി ഒരിക്കലും പൂർത്തിയായിട്ടില്ല. അതിനുള്ള വലിയ സംഭാവനകൾ നിങ്ങൾ നൽകണം. നമ്മുടെ സാധാതുക്കൾ ദുആ ചെയ്യുകയാണ്, നിങ്ങളോട് ആവശ്യപ്പെടുമ്പോ സഹകരിക്കണം എന്ന് ഓർമ്മപ്പെടുത്തി. ഒരു മാസത്തിൽ 450,000 ഉറുപ്പിക മൂടടുക്കിയ ക്യാമ്പസിലുള്ള മക്കൾക്ക് വേണം, അവിടുത്തെ സ്റ്റാഫിന് വേണം, അവിടുത്തെ പ്രവർത്തനത്തിന് വേണം. മാസത്തിൽ 450,000 ഉറുപ്പിക ചെലവ് ചെയ്യുന്ന നമ്മുടെ ഏറ്റവും വലിയ അഭിമാന കേന്ദ്രമായ സ്ഥാപനം ഇതിന്റെ നടത്തിപ്പിന് വേണ്ടി സഹകരിക്കണം. അതുപോലെ പലരും വാഗ്ദാനം ചെയ്തതുണ്ടാകാം, നേർച്ചകൾ വെച്ചതുണ്ടാകാം, അത് മെയിൻ ഓഫീസിലോ അല്ലെങ്കിൽ നമ്മുടെ കൗണ്ടറിലോ ഏൽപ്പിക്കണമെന്നും. സ്ഥാപനത്തിന്റെ പുരോഗതിയിൽ നിങ്ങൾ ഇന്ന് വരെ സഹകരിച്ചതുപോലെ ഇനി മുന്നോട്ടും സഹകരിക്കണമെന്ന് ഓർമ്മപ്പെടുത്തി. അല്ലാഹു തആല അവന്റെ പൊരുത്തത്തിലുള്ള ദീർഘായുസ് സാധുക്കളായ ഞങ്ങൾക്കും നമ്മുടെ കുടുംബാദികൾക്കും നമ്മുടെ സദാതീങ്ങൾക്കും ആലിമീകൾക്കും അല്ലാഹു നൽകുമാറാവട്ടെ എന്ന് മാത്രം അവസരത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ എളിയ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് സ്നേഹിച്ച് ഇവിടെ വന്നിട്ടുള്ള ബഹുമാനപ്പെട്ട സയ്യിദ് ഇസ്മായിൽ ഹാദി തങ്ങൾ ഇന്നത്തെ പരിപാടിയുടെ അധ്യക്ഷരാണ്, സ്ഥാപനത്തിന്റെ അധ്യക്ഷരാണ്, അതുപോലെ ദർഗാ കമ്മിറ്റിയുടെ അധ്യക്ഷരാണ്. ഇവിടത്തെ എല്ലാ പ്രവർത്തനങ്ങളിലും വളരെ മുൻപന്തിയിൽ നിൽക്കുന്ന നേതൃത്വം അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ, അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ. കുറെ കാലം അവിടുത്തെ നേതൃത്വത്തിലായി, നമുക്ക് അണിചേരാനുള്ള തൗഫീഖ് അല്ലാഹു തരട്ടെ എന്ന പ്രാർത്ഥനയോടെ എല്ലാവിധ അദബോടെ എല്ലാവിധ ഗൗരവാദരത്തോടുകൂടെ ഈ പരിപാടിക്ക് ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ ബഹുമാനപ്പെട്ട അഷ്റഫ് തങ്ങൾ ആദൂർ അവിടത്തെ പൊരുത്തം വാങ്ങിക്കൊണ്ട് നമ്മുടെ എളിയ ക്ഷമ സ്വീകരിച്ചുകൊണ്ട് എത്തിയിട്ടുള്ള ബഹുമാനപ്പെട്ട സയ്യിദ് ജമലുല്ലൈലി തങ്ങൾ അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ. ദീർഘകാല ഈ പ്രസ്ഥാനത്തിന് വേണ്ടി നേതൃത്വം വഹിക്കാനുള്ള എല്ലാവിധ ഹിമ്മത്തും ഇസ്സത്തും എല്ലാം നൽകി അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന പ്രാർത്ഥനയോടെ ഈ സദസ്സിലേക്ക് ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ ധാരാളം ആലിമീകളും സാദാത്തുകളും ഒക്കെ വേദിയിലുണ്ട്. ബഹുമാനപ്പെട്ട ഹംസ തങ്ങൾ ഏത് സമയത്ത് നമ്മളെ എല്ലാ നിലക്കും സ്വീകരിക്കുന്ന ദുആ ചെയ്തു തരുന്ന ബഹുമാനപ്പെട്ട ഹംസതങ്ങൾ അവർക്കും ഞാൻ സ്വാഗതം പറയുന്നു. അതുപോലെ വേദിയിലുള്ള പണ്ഡിതന്മാർക്കും ഇവിടുത്തെ നേതാക്കൾക്കും ഒക്കെ എല്ലാവർക്കും ഒറ്റ വാക്കിൽ സ്വാഗതങ്ങൾ ആശംസിച്ചുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഒരു സന്തോഷ വാർത്ത ഞാൻ അറിയിക്കുകയാണ്. ഈ മൂടടക്കത്ത് നടക്കുന്ന ദർസ് അൽഹംദുലില്ലാഹ് വളരെ ഭംഗിയായി നടന്നുകൊണ്ടിരിക്കുന്നു. ആ ദർസ് നടത്തുന്ന ഷർഫുദ്ദീൻ സയ്യിദി ഉസ്താദാണ് അതിന്റെ മുദരിസ്. ഉസ്താദ് ദർസ് തുടങ്ങിയിട്ട് 14 വർഷമാകുന്നുണ്ട്. അതിന്റെ വാർഷിക സമ്മേളനം ഇൻഷാ അല്ലാഹ് മെയ് മാസത്തിൽ നമ്മുടെ സ്ഥാപനത്തിന്റെ ക്യാമ്പസിൽ വെച്ച് നടക്കുകയാണ്. ആ മുത്തല്ലിമീങ്ങള് ആ പരിപാടിക്ക് വേണ്ടി ചെറിയ സംഭാവനയ്ക്ക് വേണ്ടി കൂപ്പൻ ഇവിടെ വ്യവസ്ഥ ചെയ്തിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് 11 മണിക്ക് ശേഷം ആ കൂപ്പൻ ഇവിടെ വിതരണം നടത്തും. നിങ്ങളൊക്കെ കൂപ്പൻ വാങ്ങി എല്ലാവരും 100, 50 ഒക്കെ കൊടുത്ത് സഹകരിക്കണം എന്ന് ഓർമ്മപ്പെടുത്തി അല്ലാഹു നമ്മുടെ പ്രവർത്തനങ്ങൾ കബൂൽ ചെയ്യട്ടെ. ഉമ്മമാരുടെ ധാരാളം ബന്ധുരാറ് നമ്മുടെ മക്ബറത്ത് വേനായിട്ട് നിങ്ങളെ കാതിലുള്ള അലിക്കത്ത് അതുപോലെ മോതിര തുടങ്ങിയിട്ടുള്ള ബംഗാറ് കളഞ്ഞ മീലാതിരെ പരിപാടി കേട്ടപ്പോ നിങ്ങൾ തന്നിരാറ് അതുപോലെ പിരിസ വെച്ചിട്ട് നിങ്ങളെ മക്കബറത്തെ സ്വർത്തുവേനായിട്ട് നിങ്ങൾ നല്ല സംഭാവന തന്നു. നിങ്ങളെ മക്കളെ ഗൾഫ് പോകുമ്പോ കൂടെ വന്നിട്ട് സിയാറത്താക്കി പോയങ്ങായിട്ടിരിക്കാറ് അങ്ങ് പോകുമ്പോ എന്തൊരു ബേജാരത്ത് ടെൻഷൻ എന്ത് അങ്ങനത്തെ മക്ക ഇപ്പൊ ജണ്ട് തട്ടർ അവകെട്ടിരാറ് കാറുണ്ടു. അതുപോലെ നല്ല 25,000 രൂപയുടെ മൊബൈൽ പിടിക്കാറ് നിങ്ങ. അതുപോലെ നല്ല നല്ല മൊബൈൽ കെട്ടെ മൊബൈൽ പിടിക്കാറ് വാച്ച് കെട്ടാറ് നല്ല നിയമത്ത് അല്ലാഹു ഞങ്ങൾ ഈ ഭാഗത്ത് തന്നിരുന്നു. അതുകൊണ്ട് ഉമ്മമാരെ നിങ്ങൾ മക്കൾ ടിക്കൊള്ളണു മോനെ നീ ഫസ്റ്റ് പോകുമ്പോ തുക അവിടെ സിയാറത്താക്കി പോയ മൂടെടുക്കൊണ്ടല്ലേ അവിടേക്ക് ധാരാളം പൈസ കടത്തോണ്ട് ഇപ്പൊ നീന് കാരണം അവിടെ ബിൽഡിംഗിന്റെ സ്വര തീരണോ. ആ നിലക്ക് നല്ല നിങ്ങളെ പളക്ക കേട്ടിട്ട് മക്ക തരുമ്പോഴത്തെ ഒരു അവസ്ഥ ഉണ്ടാക്കണോ. അതുപോലെ നിങ്ങളെ തടിയിലുള്ള ബംഗാർ എന്തെങ്കിലും ബഹുമാനപ്പെട്ട തങ്ങൾ ദ്വാരക്കിട് നിങ്ങൾ കൊടുത്ത് കടത്തുന്നുണ്ട് നനപ്പാക്കിയിട്ട്. അതുപോലെ നമ്മുടെ മഹാന്മാരെ ഉറൂസ് ഇൻഷാ അല്ലാ April 25 രണ്ട് സ്റ്റാർട്ട് ആവണു, 30 രണ്ട് കൂറത്തങ്ങളെ നേതൃത്വത്തിൽ തീരു സമാപിക്കരുത് നിങ്ങളെ അതുക്കും സഹകരിക്കുന്നുണ്ട് മാത്രം നനപ്പാക്കിയിട്ട് എന്റെ പളക്ക നിപ്പാട്ടി കൊണ്ടുള്ള വാഹൃ ദേവാന അനിൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അധ്യക്ഷ പ്രസംഗത്തിന് വേണ്ടി ബഹുമാനപ്പെട്ട സയ്യിദ് ഇസ്മായിൽ ഹാദി തങ്ങളെ ആദരവോടെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين. എന്നാൽ
ഇന്നത്തെ ഈ ഒരു പരിപാടിക്ക് വളരെ വിദൂരത്തിൽ നിന്ന് എത്തിയ നമ്മുടെ പ്രിയങ്കരായ ബഹുമാനപ്പെട്ട ജമലലി തങ്ങൾ ആദൂർ, അതേപോലെ ഹംസ തങ്ങൾ പാട്ടറുകോട്, അതേപോലെ ഈ സ്റ്റേജിലിരിക്കുന്ന പണ്ഡിതന്മാർ നേതാക്കന്മാർ, ഇവിടെ ഈ സദസ്സിൽ കൂടിയ സഹോദരന്മാർ ഉമ്മപ്പെങ്ങന്മാർ, ഇന്നിവിടെ നമ്മുടെ മുസ്ലിം വെൽഫെയർ എൻഗേജ്മെൻ്റ് അസോസിയേഷൻ എന്ന ഒരു പാലക്കാരുടെ സംഘം സംഘടന, അവർ ഈ നാട്ടിൽ ചില ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടു വരികയാണ്. അങ്ങനെ അവർ നമ്മെ സമീപിച്ചു, നമുക്കൊരു നല്ല രാജ്യമട്ടത്തിൻ്റെ ദപ്പ് മത്സരം നടത്താൻ ഒരവസരം തരണമെന്ന് പറയുകയും എന്നും നമ്മുടെ ഈ സ്ഥാപനത്തെ സ്നേഹിക്കുകയും അതിനുള്ള എല്ലാ കാര്യത്തിനും അവർ സഹായിക്കുകയും സഹകരിക്കുകയും ചെയ്യുന്ന ബാല്യക്കാരാണ് യുവാക്കന്മാരാണ്. അതോടുകൂടി എനിക്ക് ഈ വിഷയം കേട്ടപ്പോൾ വളരെ സന്തോഷമായി. ഇങ്ങനെ നല്ല ഉഷാറിൽ നടത്തണം, അതിന് വേണ്ടിയുള്ള എല്ലാ സൗകര്യങ്ങളും എല്ലാവിധ സഹകരണങ്ങളും നാം ചെയ്യുമെന്ന് അവരോട് പറയുകയും അതുകൊണ്ടാണ് ആ നിലക്കാണ് ഇവിടെ ഇങ്ങനെയുള്ള ഒരു ചുറ്റുപാട് ഉണ്ടായത്. അപ്പോൾ ഇതിൻ്റെ പിന്നിൽ എന്താണ് നാം ഉദ്ദേശിക്കുന്നത്, ഇവിടെ എന്താണ് ഇവിടെ നടക്കാൻ പോകുന്നത്, ഈ സ്ഥാപനത്തിൻ്റെ അൽ മദീനത്തുൽ മുനവ്വറ എന്ന ബഹുമാനപ്പെട്ട ടി എച്ച് ഉസ്താദ് അവരുകൾ തുടങ്ങിവെച്ച ഈ സ്ഥാപനത്തിൻ്റെ തുടക്കം മുതൽ ഇതുവരെ എങ്ങനെയാണ് ഇതിൻ്റെ പോക്കു, എന്താണ് ഇതിൻ്റെ നിജസ്ഥിതി എന്ന് നമുക്ക് അറിയാൻ കഴിയും. ഈ സ്ഥാപനത്തെ സഹായിക്കുക സഹകരിക്കുക ഇത് നമ്മുടെ കടമയാണ്. അതുമാത്രമല്ല, ഇന്നിവിടെ നേരത്തെ സഖാഫി ഉസ്താദ് പറഞ്ഞതുപോലെ ഷേഖ് അഹമ്മദ് കബീർ റിഫായി തങ്ങളുടെ ഒരു അനുസ്മരണം കൂടി നാം ഈ സ്റ്റേജിൽ നടത്തി. നല്ല നിലക്കുള്ള ആ റിഫായി മാല ആലാപനം ഇവിടെ മസ്ഊദ് സാരി നമുക്ക് പാടി നല്ല രീതിയിൽ നല്ല ശൈലിയിൽ കേൾക്കാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ദുആയും നടന്നു. ബഹുമാനമുള്ള സഹോദരന്മാരെ, ആ റിഫായി ഷേഖിന്റെ ആ ജീവിത മാർഗം പിൻപറ്റി നാം ജീവിക്കണമെന്ന് ഇവിടെ നേരത്തെ സ്വാഗത പ്രസംഗത്തിൽ പറഞ്ഞു. ഏറ്റവും വലിയ മഹാനാണ് റിഫായി ഷേഖ് തങ്ങൾ. ഏതുവരെ എന്ന് വെച്ചാൽ അവരുടെ ജീവിത മാർഗം എങ്ങനെയായിരുന്നു എന്ന് നാം പഠിക്കണം. അതിലെ വിശദമായി പറയാൻ സമയമില്ല. ഏതായിരുന്നാലും ഒരു ചെറിയ ഉദാഹരണം മാത്രം ഞാൻ പറഞ്ഞും കൊണ്ട് എന്റെ അധ്യക്ഷ പ്രസംഗം നിർത്തുകയാണ്. കാരണം ഒരുപാട് മത്സരങ്ങളും അതുപോലെ തന്നെ തങ്ങളുടെ പ്രസംഗം ദുആയും നടത്താനുണ്ട്. ബഹുമാനപ്പെട്ട റിഫായി ഷേഖ് തങ്ങൾ വലിയതായിരിക്കുന്ന ആബിദാന് പണ്ഡിതനാണ്, വലിയ മഹാനാണ്. സഹോദരന്മാരെ, അങ്ങനെ ഒരു ദിവസം അതാ കുറേ നേരം ഇബാദത്തെടുത്തും കൊണ്ട് മഹാനായ അഹമ്മദുൽ കബീർ റിഫായി തങ്ങൾ അതാ അവിടെ നിന്ന് കിടന്നുറങ്ങുകയാൻ
ആ കിടന്നിറങ്ങി അതാ ഇശാർ സുബഹി നമസ്കാരത്തിന് മുമ്പ് അതാ എണീക്കാൻ ഇശാറാത്താവുകയും അങ്ങനെ എണീച്ചു നോക്കുമ്പോൾ ആ റിഫായി ഷേഖ് തങ്ങളുടെ കുപ്പായത്തിന്റെ ഉള്ളിലതാ ഒരു പൂച്ച ഇങ്ങനെ കിടന്നിരിക്കുകയാണ്. എന്ത് ചെയ്യും? ആ കമീസിന്റെ കയ്യിന്റെ ഉള്ളിൽ പൂച്ച കിടന്നിരിക്കുകയാണ്. അങ്ങനെ അതാ റിഫായി ഷേഖ് തങ്ങൾ കൈ ഉയർത്തിയാൽ പൂച്ചന്റെ ഉറക്കങ്ങ് എന്തായി? ബുദ്ധിമുട്ടായി പോകും. അതാ ഒരു കൊതുകിനെ പോലും വേദനിപ്പിക്കാത്ത മഹാനായ റിഫായി തങ്ങൾ അവിടുത്തതാ പ്രിയ പത്നിയെ വിളിച്ചും കൊണ്ട് പറയുന്നു, അങ്ങനെ കത്തിരിയെടുത്തും കൊണ്ടു അതാ അവിടുന്ന് സ്വന്തം കൈകൊണ്ടതാ ആ ഭാര്യയുടെ സഹായം കൊണ്ട് ആ കുപ്പായത്തിന്റെ കയ്യങ്ങ് കത്തിരിച്ച് കീറിക്കളയുകയാണ്. അങ്ങനെ ആ പൂച്ച കിടന്ന ആ പൂച്ചയ്ക്കുള്ള ഉറക്കിന് ഒരു ബുദ്ധിമുട്ടും വരാത്ത നിലക്ക് സ്വന്തം കുപ്പായത്തിന്റെ കയ്യങ്ങ് കീറിയും കൊണ്ട് അതാ അവിടെ നിന്നതാ സുബഹി നമസ്കാരത്തിലേക്ക് നടക്കുകയാണ്. അങ്ങനെ എല്ലാം സുബഹി നമസ്കാരം കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു. അതാ പൂച്ച ഉറക്കത്തിൽ നിന്ന് എണീച്ചപ്പോൾ ആ കൈ തന്നെ വീണ്ടും അതാ കുപ്പായത്തിലേക്ക് തുന്നിപ്പിടിപ്പിക്കുകയാണ്. ഇതാണ് മഹാന്മാരുടെ ജീവിതം. നാം മനസ്സിലാക്കണം സഹോദരന്മാരെ. എന്താണ് ഇന്ന് നാം നേരം വെളുത്ത് ആ നേരം വെളുത്ത് നാം അതാ രാത്രി ഉറങ്ങുന്നതിന്റെ ഇടയിൽ എത്ര ആൾക്കാരുടെ മനസ്സാണ് നാം വേദനിപ്പിക്കുന്നത്? അതാ നിമിഷം കൊണ്ട് ഞെക്കിയാൽ കയ്യിലുള്ള മൊബൈൽ കൊണ്ട് എത്ര ആൾക്കാരെ ബന്ധപ്പെടുന്നു, എത്ര ആൾക്കാരോട് ഞങ്ങൾ കുഴപ്പം കൂടുന്നു, എത്ര ആൾക്കാരോട് ഞാൻ വിഷയം പറഞ്ഞ് എന്തെല്ലാം പറഞ്ഞ് നടക്കുന്നു. സഹോദരന്മാരെ, നാം ചിന്തിക്കണം. അള്ളാഹുവിന്റെ ഔലിയാക്കന്മാർ അതുപോലെ തന്നെ ഇവിടെ ഈ പരിസരത്ത് കിടക്കുന്ന മൂടടുക്ക ദർഗയിലുള്ള മഹാത്മാക്കൾ അവരുടെ ജീവിതം എന്തായിരുന്നു? സഹോദരന്മാരെ, ആ റിഫായി ഷേഖ് തങ്ങളുടെ ജീവിത പോലെയായിരുന്നു. അപ്പോൾ നാം ആരെയും ഒരു നിലക്കുള്ള ബുദ്ധിമുട്ട് നമ്മിൽ നിന്ന് ഉണ്ടാവാൻ പാടില്ല. ആ നിലക്ക് സുന്നത്തു ജമാഅത്തിന്റെ അടിസ്ഥാന ആദർശം അതിന്റെ നിലക്ക് പാലിച്ചും കൊണ്ട് ഒരേറെ മാതൃകയോഗ്യമായിരിക്കുന്ന ജീവിതം നാം നയിക്കണം. അതിന് അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് മാത്രം പറഞ്ഞും കൊണ്ട് ഈ ഒരു പരിപാടിയിലേക്ക് നല്ല വിജയം അള്ളാഹു നൽകുമാറാകട്ടെ എന്ന് പ്രത്യേകം ദുആറക്കുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ കുട്ടികൾ ദഫ് മുട്ടുന്ന ആ കുട്ടികൾക്ക് ആ നല്ലൊരു മലക്കത്ത് അള്ളാഹു നൽകുകയും നല്ല പാട്ടുകൾ പാടാനും നല്ല ദഫുകൾ മുട്ടിയും കൊണ്ട് നമ്മുടെ എല്ലാ പരിപാടികളിൽ ആൾക്കാരെ സന്തോഷിപ്പിക്കാനും അതിനുള്ള എല്ലാ നിലക്കുള്ള ഹിമ്മത്തും കഴിവും നമ്മുടെ ആ കുട്ടികൾക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ഈ സദസ്സിൽ കൂടി എല്ലാവരും നാ ഇതേപോലെ ഇവിടെ കൂടിയ പോലെ ഉമ്മപ്പെങ്ങന്മാരും എല്ലാവരെയും അള്ളാഹു നമ്മുടെ നാല് പരലോകത്തിൽ ഇതുപോലെ സന്തോഷത്തിലും റാഹത്തിലും അള്ളാഹു ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് മാത്രം പറഞ്ഞും കൊണ്ട് ഞാൻ നിർത്തുകയാണ്. വാഹിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബഹുമാനപ്പെട്ട സയ്യിദ് ജമലുല്ലൈലി തങ്ങൾ നമ്മോട് അഭിമുഖീകരിച്ചുകൊണ്ട് സംസാരിക്കുന്നു. നമ്മുടെ ഈ മഹത്തായ പരിപാടിക്ക് ധാരാളം ചിലവുകളുണ്ടെന്ന് പറയേണ്ടതില്ല. വലിയ ഒരു സ്റ്റേജാണ്, നല്ല അലങ്കാരമുള്ള നല്ല ഭംഗിയാക്കി ഈ പരിപാടി നടത്തിയിട്ടുണ്ട് നമ്മുടെ ചെറുപ്പക്കാർ. 200,000 രൂപ ഏകദേശം ചിലവ് വരുന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെ പ്രവർത്തകരെ നല്ല നിലക്ക് നിങ്ങൾ സഹകരിക്കണം. അത് ഞാൻ പ്രത്യേകിച്ച് ഊന്നി പറയുകയാണ്. നമ്മുടെ ചെറുപ്പക്കാർ നിരാശരാവരുത്. ഇൻഷാല്ലാ ബഹുമാനപ്പെട്ട സയ്യിദിന തങ്ങൾ ഉസ്താദ് വേണ്ടതുപോലെ ആ വിഷയങ്ങളിൽ സഹകരിപ്പിക്കും എന്ന് ഓർമ്മപ്പെടുത്തി വളരെ ആദരവോടെ ബഹുമാനപ്പെട്ട സയ്യിദ് ജമലുല്ലൈലി തങ്ങൾ അവരുകളെ ക്ഷണിക്കുന്നു. ಮುಸ್ಲಿಂ ವೆಲ್ಫೇರ್ ಅಸೋಸಿಯೇಷನ್ ಇದರ ಆಶ್ರಯದಲ್ಲಿ ನಡೆಯುತ್ತಿರುವಂತಹ ಈ ಒಂದು ದಪ್ ಸ್ಪರ್ಧೆ ಇದೀಗ ಕೆಲವೇ ಕ್ಷಣಗಳಲ್ಲಿ ಆರಂಭಗೊಳ್ಳಲಿಕ್ಕಿದೆ. ದಯವಿಟ್ಟು ಆಗಮಿಸಿದಂತಹ ತಂಡ ತಮ್ಮ ತಂಡದ ಹೆಸರನ್ನ ನೋಂದಾಯಿಸಿಕೊಳ್ಬೇಕು. ಈಗಾಗಲೇ ನಾವು ಲಾಡ್ಸನ್ನ ತೆಗಿಲಿಕ್ಕಿದ್ದೇವೆ. ಮತ್ತೆ ಬಂದಂತಹ ಯಾವುದೇ ತಂಡಕ್ಕೆ ಅವಕಾಶವನ್ನ ನೀಡ್ತಾ ಇಲ್ಲ. ದಯವಿಟ್ಟು ನಮ್ಮೊಂದಿಗೆ ಸಹಕರಿಸಿ. ಅಸ್ಸಲಾಮು ಅಲೈಕುಂ ವರಹಮತುಲ್ಲಾಹಿ ವಬರಕಾತು. ಅಲ್ಹಮ್ದುಲಿಲ್ಲಾಹ್,
الصلاة والسلام على رسول الله الفائزين برضا الله ما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم والعصر إن الإنسان لفي خسر إلا الذين آمنوا وعملوا الصالحات وتواصوا بالحق وتواصوا بالصبر صدق الله صدق الله مولانا العلي العظيم ഏറ്റവും ബഹുമാനാദരവ് നിറഞ്ഞ സയ്യിദ് ഇസ്മായിൽ തങ്ങൾ അതുപോലെ മറ്റു സാദാത്യങ്ങൾ വേദിയിലുള്ള ഉസ്താദുമാർ വാത്സല്യനിധികളായ മുതഅല്ലിമീങ്ങൾ കാരണവന്മാർ എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന ഉമ്മ പങ്കന്മാർ അൽഹംദുലില്ലാ അല്ലാഹുവിൻ്റെ വലിയൊരു മഹള് ഫളുകൊണ്ട് നമുക്ക് ഇന്ന് ഇവിടെ റിഫായിൻ ഷെയ്ഖ് ഖുദ്ദസല്ലാഹു സർറുഹുൽ അസീസ് മഹാനുഭാവിൻ്റെ പേരിൽ ഇവിടെ ഒരുമിച്ച് കൂടാൻ സാധിച്ചു. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മഹാനുഭാവന്റെ കൊടിക്കീലായി കൊണ്ട് നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ നാം ഇവിടെ ഒരുമിച്ച് കൂടിയതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെയും നമ്മുടെ മക്കളെയും നമ്മുടെ കുടുംബ ബന്ധുമിത്രാദികളെയും അല്ലാഹു ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാ, നമുക്ക് ഇന്ന് ഇവിടെ നിൽക്കാനും ഇവിടെ ഈ ഒരു സംഗമം സംഗമിക്കാനും വേദി ഒരുക്കി തന്നത് ഇവിടെയുള്ള യുവാക്കളാണെന്ന് പറയുമ്പോൾ അൽഹംദുലില്ലാ വളരെയധികം സന്തോഷിക്കുകയാണ്. നമുക്കറിയാം ഈ സ്ഥാപന സമുച്ചയം അൽ മദീനത്തുൽ മുനവ്വറ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉപ്പാപ്പ തങ്ങൾ ആ തങ്ങളുടെ ഉപ്പാപ്പയുടെ പേരിൽ സ്ഥാപിതമായ ഈ മഹത്തായ സ്ഥാപനം ഇതിന്റെ ചാര ഇതിന്റെ മുറ്റത്ത് നമുക്ക് സംഗമിക്കാൻ കഴിഞ്ഞു. അൽഹംദുലില്ലാ, ഇവിടെ ഈ സ്ഥാപനം നിലനിൽക്കുന്നത് തന്നെ ഇതിനു വേണ്ടി കഠിനമായി അധ്വാനിച്ചു ഇതിവിടെ സ്ഥാപിച്ച ഇതിന്റെ ശില്പി മഹാനവറുകൾ ടി സി ഉസ്താദ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടുത്തെ ദർജയെ ഏറ്റിയേറ്റി കൊടുക്കുമാറാവട്ടെ. മഹാനവറുകൾ ഒരുപാട് ഒരുപാട് ഇതിന്റെ പിന്നിൽ കഷ്ടപ്പെട്ടു, ഇതിനു വേണ്ടി പ്രയത്നിച്ചു, നമുക്ക് ഇത്തരത്തിലുള്ള ഒരു സ്ഥാപനം ഇവിടെ ആക്കി തന്നു. അൽഹംദുലില്ലാ, നാം ഇന്ന് ഇവിടെ ഈ ഒരുമിച്ച് കൂടി സന്തോഷിക്കുന്നതിലുപരി ഏറ്റവും കൂടുതൽ ഇത് സന്തോഷിക്കുന്നത് മഹാനായ ടി സി ഉസ്താദാണ്. കാരണം ഈ സദസ് കണ്ടുകൊണ്ട് മഹാനായ റിഫായി ഷെയ്ഖിന്റെ പേരിൽ ഖദസല്ലാഹു സിർറുൽ അസീസ് മഹാനുഭാവന്റെ പേരിൽ സംഗമിച്ചപ്പോൾ ഈ സദസ് കണ്ട് ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് മഹാനവറുകളാണ്. അൽഹംദുലില്ലാ, നമുക്കറിയാം മഹാനവറുകൾ ഇതിന് വേണ്ടി കഠിനമായി പരിശ്രമിച്ചു ഇവിടെ ഇങ്ങനെ ഒരു സ്ഥാപനം കെട്ടിപ്പടുത്തു. അൽഹംദുലില്ലാ, ഞാൻ ഈ അടുത്തിടെ ഗൾഫിൽ പോയപ്പോൾ ഈ സ്ഥാപനത്തെ കുറിച്ച് അറിയുകയും വളരെയധികം സന്തോഷിക്കുകയും ചെയ്തു. കാരണം നമുക്കറിയാം ഇനി ഇവിടെ നിങ്ങളോട് ദുആക്ക് നേതൃത്വം തരാനും ഉപദേശം തരാനും വരേണ്ട ആദൂര തങ്ങൾ മജ്ലിസ് എന്ന് പറയുന്ന ഒരു വലിയൊരു സ്ഥാപന സമുച്ചയം ഇതുപോലെ തന്നെ ഉണ്ടാക്കുകയും അതിനു വേണ്ടി കഠിനമായി പ്രയത്നിക്കുകയും അധ്വാനിക്കുകയും ചെയ്ത് ഇന്നും അതിന്റെ ഒരു പ്രവർത്തകനായി തങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. അവർക്കൊരു കൈത്താങ്ങായി കൊണ്ട്
ഒരു സഹപ്രവർത്തകരായി നമ്മളും അവിടെ പ്രവർത്തിക്കുന്നു. അവരൊക്കെ ലക്ഷ്യം വെച്ചത് ഇത്തരത്തിലുള്ള ഒരു സ്ഥാപനം ഇവിടെ പടുത്തുയർത്താനും ദീനി സംരംഭങ്ങൾ ഇവിടെ വരാനും അവര് ആഗ്രഹിച്ചു, അവരിഷ്ടം വെച്ചു, അതിന് വേണ്ടി അവർ പ്രയത്നിച്ചു. ആ തങ്ങൾ എന്തുകൊണ്ടും ഇവിടെ ഇന്ന് വരേണ്ടതായിരുന്നു. പക്ഷെ നേരത്തെ ഉസ്താദ് പറഞ്ഞതുപോലെ, സഖാഫി ഉസ്താദ് നേരത്തെ പറഞ്ഞല്ലോ, മാട്ടൂല് പരിപാടി നടക്കുന്നതുകൊണ്ട് അവിടെ നിർബന്ധമായും പങ്കെടുക്കേണ്ടത് കൊണ്ട് ആ കാര്യം എന്നിൽ ഏൽപ്പിച്ചു. അൽഹംദുലില്ല, ഞാനും വളരെയധികം ആഗ്രഹിക്കുകയും കൊതിക്കുകയും ചെയ്തതാണ് ഈ അൽ മദീനത്തുൽ മുനവ്വറയിൽ ഒന്ന് വരണം, ഇവിടെ ഒന്ന് കാണണം, ഇവിടെയുള്ള കുട്ടികളൊന്ന് പരിചയപ്പെടണം, ഉസ്താദുമാരെ പരിചയപ്പെടണം, നാട്ടുകാരുമായി ബന്ധപ്പെടണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇന്ന് അതിന് വേദി ഒരുക്കി തന്നു. റബ്ബിനെ ഞാൻ അതിയായി സ്തുതിക്കുകയാണ്. അല്ലാഹുവേ, ഇവിടെ ഈ ഒരുമിച്ച് കൂടിയതുപോലെ നാളെ അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നമ്മെ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണം. ഇതിന് വേണ്ടി നാം പരിശ്രമിക്കുമ്പോൾ നമുക്ക് വേണ്ടത്, ഇവിടെയുള്ള ഉസ്താദുമാർക്ക് വേണ്ടത്, ഇവിടെയുള്ള കമ്മിറ്റി ഭാരവാഹികൾക്ക് വേണ്ടത് നിങ്ങളുടെ പക്കലിൽ നിന്നുള്ള അകമഴിഞ്ഞ പിന്തുണ, എന്തൊന്നുമില്ലാത്ത അകമഴിഞ്ഞ പിന്തുണ. അത് സാമ്പത്തികമായിട്ടാണെങ്കിൽ, ശാരീരികമായിട്ടാണെങ്കിൽ, ഇനി ഒന്നുമല്ല, പരിപാടിയിൽ വന്ന് സംഘടിച്ച് അതിൽ വന്ന് വിജയിപ്പിക്കുക, അത് ഏതൊരാൾക്കും സാധിക്കുന്ന കാര്യമാണ്. എന്റെ ഈ ശബ്ദം ശ്രവിക്കുന്ന എന്റെ എത്രയോ പ്രവർത്തകര്, കുറെ ആളുകൾ ആവശ്യമുള്ളവരും ഇല്ലാത്തവരൊക്കെ അവിടെ റോഡിന്റെ ഭാഗത്ത് നിൽക്കുന്നു, കാണുന്നുണ്ട്. എത്രയോ കസാലകൾ ഇവിടെ ഒഴിഞ്ഞു കിടക്കുന്നു. ആ നിൽക്കുന്ന ആളുകളൊക്കെ ഒന്ന് ഇങ്ങോട്ട് വന്ന് ഞാൻ കൂടുതൽ പ്രസംഗിക്കൂല, കൂടുതൽ നീട്ടൂല, കാരണം നമ്മുടെ ദഫ് പ്രോഗ്രാം ഇവിടെ നടക്കാനുണ്ട്. ആ നിൽക്കുന്ന ആളുകളൊക്കെ ഒന്ന് ഇങ്ങ് വന്ന്, എല്ലാവരും ആ ബാക്കിൽ ഇരിക്കുന്ന ആളുകളൊക്കെ ഇവിടെ മുന്നിൽ ഒന്ന് കസാലയിൽ വന്നിരിക്കുക. കസാലയിൽ ഇരിക്കുന്ന ആളുകളാണ് അവിടെ ബാക്ക് സൈഡിൽ ഉള്ള കസാലയിൽ ഇരിക്കുന്ന ആളുകൾ ഒന്ന് എണീറ്റ് വന്ന് അൽഹംദുലില്ലാഹ് ഇവിടേക്ക് ഒഴിഞ്ഞു കിടക്കുന്ന വലതു ഭാഗത്ത് ഒഴിഞ്ഞു കിടക്കുന്ന ഈ കസാലയിലേക്ക് ഒന്നുകൊണ്ട് വന്നാൽ സദസ് ഒന്നും കൂടി ഭംഗിയാകും. അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് എല്ലാ കാര്യങ്ങളിലും അർഹമായി നല്ല ആത്മാർത്ഥതയോടുകൂടി സഹകരിക്കാൻ തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ആരും ഇതിൽ കഷ്ടപ്പെടേണ്ടതില്ല, മനസ്സ് വേദനിക്കേണ്ടതില്ല. ചിലപ്പോൾ ഇരിക്കാൻ കഴിയാത്ത വിഷമിക്കുന്ന ആളുകളുണ്ടാകാം. നാം ഇരിക്കുന്നത് മജ്ലിസുൽ ഇൽമി റൗദത്തുൻ മിൻ റിയാദിൽ ജന്ന, ഇൽമിന്റെ ഒരു പൂന്തോട്ടം സദസ്, അത് സ്വർഗത്തിൽ നിന്നുള്ള ഒരു പൂന്തോട്ടമാണ്. ഇൽമിന്റെ മജ്ലിസ് അത് സ്വർഗത്തിൽ നിന്നുള്ള ഒരു പൂന്തോട്ടമാണ്. അപ്പൊ ആ ഒരു പൂന്തോട്ടത്തിൽ നമുക്ക് ഇരിക്കാൻ ഭാഗ്യം കിട്ടുക എന്ന് പറഞ്ഞാൽ തന്നെ അത് വലിയ മഹലായ നല്ലൊരു ശ്രേഷ്ഠമുള്ള കാര്യമാണ്. ഒരുപക്ഷെ ആ ഇരുത്തം കൊണ്ട് നമ്മുടെ സർവ്വദോഷങ്ങളും വിട്ടുപുറത്ത് മാഫാകും. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഞാൻ കൂടുതലായി നീട്ടിക്കൊണ്ടു പോകുന്നില്ല. നമുക്കറിയാം റിഫായി ശേഖിനെ കുറിച്ച് ഒരുപാട് മദഹുകൾ ഇവിടെ പറഞ്ഞു. എന്റെ ഉമ്മ വകയിൽ നേരെ ചെന്നെത്തുന്ന കബീലയാണ് റിഫായി ശേഖിന്റെ കബീല. ആ കബീലയിലേക്കാണ് എത്തുന്നത്. മഹാനവറുകളെ കുറിച്ച് ഒരുപാട് ഒരുപാട് നിങ്ങൾ ഇവിടെ കേട്ട് കഴിഞ്ഞു. ഏറ്റവും കൂടുതൽ മഹാനവറുകൾ ഇഷ്ടം വെച്ചൊരു സംഗതിയാണ് ദഫ്. എപ്പോഴും റിഫായി ശേഖിന്റെ കൂടെ ഒരു ദഫ് ഉണ്ടാകും, കയ്യിൽ എപ്പോഴും ഉണ്ടാകും, ഏത് സമയത്തും ഉണ്ടാകും. മഹാനവറുകൾ ആ ദഫ് മുട്ടി ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ തങ്ങളുടെ മദ്ഹുകൾ ഉച്ചരിച്ച് മദ്ഹുകൾ പാടി പാടി അങ്ങനെ ദഫ് മുട്ടി സ്വീകരിച്ച് ദഫ് മുട്ടി നടക്കുന്ന ഒരു പരിപാടി നമുക്കറിയാം. റിഫായി റാതിബ് മൊത്തവും എല്ലാ റിഫായി റാതിബും നാം നോക്കുകയാണെങ്കിലും അതിലൊക്കെ ദഫ് ഉണ്ടാകും. മുഹിദ്ദീൻ റാതിബ് പോലെയല്ല, ആ റാതിബിലൊക്കെ ദഫ് നല്ല ഈണത്തിലും നല്ല ചാതുര്യമുള്ള ബെയ്ത്തുകൾ പാടിക്കൊണ്ട് ആ റിഫായി റാതിബിന്റെയും ആ തരീഖത്തിന്റെയും ഒരു പാതയാണ്. മഹാനായ റിഫായി ശൈഖ് ഖദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനുഭാവൻ പരിശുദ്ധ കഅബാലയത്തിൽ ചെന്നു തവാഫ് ചെല്ലാൻ വേണ്ടി. തവാഫ് ചെയ്യാൻ വേണ്ടി ചെന്നപ്പോൾ അവിടെയുള്ള ആരോ ചില ആളുകൾ പറാവുകാർ
മഹാനവറുകൾ അതിന് സമ്മതിക്കാതിരുന്നപ്പോൾ തടഞ്ഞപ്പോൾ മഹാനവറുകൾ അതിൽ ദുഃഖിതനായി അവിടെ നിന്നുകൊണ്ട് ഈ ദുഃഖിന വാനലോകത്തിലേക്ക് അങ്ങ് ഉയർത്തിയിടുകയാണ്. ഉയർത്തി അങ്ങ് ഇട്ടിട്ട് പറഞ്ഞു, എങ്കിൽ ഞാൻ ചെയ്യുന്നില്ല, എനിക്ക് പകരം എന്റെ ദഫ് തവാഫ് ചെയ്യട്ടെ. സുബ്ഹാനല്ലാ, നിൽക്കുന്ന ആളുകളെ മൊത്തയും നിഷ്പ്രഭയാക്കിക്കൊണ്ട് അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ആ ദഫ് അങ്ങനെ പരിശുദ്ധ കഅബയെ തവാഫ് ചെയ്യാൻ തുടങ്ങി. സുബ്ഹാനല്ലാ, എന്തൊരു അത്ഭുതമാണ് കാണുന്നത്! ആ ദഫ് സ്വയം വാനലോകത്തിൽ അങ്ങനെ പറന്നുകൊണ്ട് തവാഫ് ഇങ്ങനെ ചെയ്യുന്നു. അപ്പോഴാണ് അവിടെ ഉള്ള ആളുകൾക്ക് റിഫായി ശൈഖിനെ മനസ്സിലാകുന്നത്. കണ്ടാൽ ഒരു ശൈഖിന്റെ കോലമോ ഭാവമോ ഇല്ലാത്ത മഹാനവറുകൾ എപ്പോഴും ഒരു താഴ്മയുടെ എളിമയുടെ ജീവിതം നയിച്ച മഹാൻ, എപ്പോഴും ഒരു താഴ്മയുടെയും എളിമയുടെയും ജീവിതം. മഹാനവറുകളുടെ കാലിന് കീഴിൽ വീണുകൊണ്ട് അവിടുന്ന് ആ മാപ്പ് ചോദിക്കുന്നു. അപ്പോഴാണ് ഇർഫാൻ ഷെയ്ഖിന്റെ മദഹും അവിടുത്തെ ആ ഫദലും അവിടെ കൂടിയ ആളുകൾക്ക് മനസ്സിലാകുന്നു. അങ്ങനെ ഒരുപാട് കറാമത്തിന്റെ ഉടമയായ ഇർഫാൻ ഷെയ്ഖ് ഖദ്ദസല്ലാഹു സിർഹുൽ അസീസ് ആ മഹാനുഭാവന്റെ പേരിൽ സംഘടിപ്പിച്ച ഈ സദസ്സ് എന്തുകൊണ്ടും പറക്കത്തുണ്ട്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമുക്ക് ഇത്തരം സദസ്സുകൾ സംഘടിപ്പിക്കുമ്പോൾ നാം ചെയ്യേണ്ടത് ആ കാര്യങ്ങളിൽ ഉളരിക്കൊണ്ട് അതിനു വേണ്ടി എല്ലാ നിലക്കും സമയം കുറച്ച് വൈകിയാൽ ഒരു വിഷമവുമില്ല. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നാം ചിന്തിക്കണം. ഞാൻ ഓതി വെച്ച ഖുർആൻ ആയത്ത് മാത്രം പറഞ്ഞുകൊണ്ട് നാം നിർത്തുകയാണ്. സമയം അത് നമുക്ക് വിലപ്പെട്ടതാണ്. എത്രയോ ആളുകൾ സംഗമത്തിൽ വരാതെ വീട്ടിൽ കടന്നുറങ്ങുന്നവരുണ്ടാകും. വന്നവർ തന്നെ എത്രയും പെട്ടെന്ന് പോകണമെന്ന് ആഗ്രഹിച്ചവരായിരിക്കാം. എത്രയോ ആളുകൾ ഇതിൽ വരാൻ വേണ്ടി ആഗ്രഹിച്ചവർക്ക് വരാൻ കഴിയാതെ ഉള്ളവരുണ്ടാകാം. എല്ലാ ആളുകൾക്കും മുഖ്യമായ കാര്യം സമയമാണ്. സമയമില്ല. ഒരു വയറു പ്രോഗ്രാം വെച്ചാൽ അല്ലെങ്കിൽ മറ്റുള്ളവർ എന്തെങ്കിലും വെച്ചാൽ നമ്മുടെ ദീനിയായ കാര്യങ്ങളൊക്കെ വെച്ച് കഴിഞ്ഞാൽ അതിൽ പങ്കെടുക്കാനോ അതിന് സമയം കണ്ടെത്താനോ നമുക്ക് സമയമില്ല. നേരമറിച്ച് ഒരു പാട്ടോ ഗാനമേളയോ വെച്ചാൽ അതിൽ പങ്കെടുക്കാനും അതിന് എല്ലാ നിലക്കുള്ള പിന്തുണ അർപ്പിക്കാനും നമ്മുടെ യുവാക്കളുണ്ടാകും. അൽഹംദുലില്ലാ, അതിനൊക്കെ നേരെ വിപരീതമായി നമ്മുടെ യുവാക്കൾ മുസ്ലിം വെൽഫെയർ എന്ന് പറഞ്ഞുകൊണ്ട് യുവാക്കളാണ് ഇതിന്റെ സംഘാടകരെന്ന് സ്വാഗതത്തിൽ പറയാൻ അറിയാൻ കഴിഞ്ഞു. അൽഹംദുലില്ലാഹു, അത്തരം യുവാക്കൾക്ക് ഇനിയും ഇനിയും ഇതുപോലെയുള്ള ഒരുപാട് ഖൈറായ കാര്യങ്ങൾ ചെയ്യാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മുടെ യുവാക്കളാണ് മുമ്പിൽ വരേണ്ടത്. പ്രത്യേകിച്ച് ഈ കാലഘട്ടം, ഈ വർത്തമാന കാലഘട്ടത്തിൽ എല്ലാ ബേക്കൂത്തുകളും എല്ലാ ഫിത്നയുടെയും പിന്നിൽ ഏതൊരു സംഗതി നടക്കുകയാണെങ്കിലും അതിന്റെയൊക്കെ പിന്നിൽ നമ്മുടെ യുവത്വം ചെലവഴിക്കുകയാണ്. അല്ലേ ഖുർആൻ പറഞ്ഞത്, വൽ അസ്ർ, കാലത്തിനെ തന്നെയാണ് സത്യം. എന്തേ അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ കാലത്തിനെ വിളിച്ച് സത്യം ചെയ്യാൻ കാരണം? ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ അല്ലാഹു സത്യം ചെയ്തു പറഞ്ഞു. വശംസി വളുഹാഹ, സൂര്യനെ പൊടിച്ച അല്ലാഹു സത്യം പറയുന്നു. അങ്ങനെ തുടങ്ങി ഒരുപാട്. വത്തേനി വസൈതൂൻ, തീൻ മരം തന്നെയാണ് സത്യം. അങ്ങനെ ഒരുപാട് ഒരുപാട് സത്യങ്ങൾ ഖുർആനിൽ നമുക്ക് കാണാൻ കഴിയും. അക്കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല വൽ അസ്ർ, കാലത്തിനെ തന്നെയാണ് സത്യം സത്യം എന്ന് പറഞ്ഞുകൊണ്ട് എന്തേ കാലത്തിനെ സത്യം ചെയ്ത് പറയാനുള്ള കാരണം? പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളുടെ മുഫസ്സിരീങ്ങൾ രേഖപ്പെടുത്തുന്നത് കാണാം. കാലം എന്ന് പറയുമ്പോൾ ഭാവി, ഭൂതം, വർത്തമാനം എന്നീ മൂന്ന് കാലത്തിന്റെ മേലിലാണ്. അഥവാ നാം ഇന്ന് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഈ വർത്തമാന കാലം, നമ്മിൽ നിന്ന് കഴിഞ്ഞുപോയ കാലം, ഭൂതകാലം നമ്മിൽ നിന്ന് കഴിഞ്ഞുപോയി, ഇനി ഭാവി കാലം, വരാനിരിക്കുന്ന കാലം,
അതും വരോ നാം അതിലെത്തോ ഈ സംസാരിക്കുന്ന എനിക്ക് പോലും ഇവിടെ ഈ സംസാരം പൂർത്തിയാക്കാൻ കഴിയുമെന്ന് ഒരു ഗ്യാരണ്ടിയുമില്ല. എന്റെ ഈ സദസ്സിൽ ഇരിക്കുന്ന എന്റെ ശബ്ദം കേൾക്കുന്ന ഉമ്മബങ്ങന്മാർ, സഹോദരങ്ങൾ, നിങ്ങളൊക്കെ ഇത് കഴിഞ്ഞ് വീട്ടിലേക്ക് എത്തോ, നമുക്കൊരു ഗ്യാരണ്ടിയുമില്ല. ഒരു ഗ്യാരണ്ടിയും പറയാൻ നമുക്കറിയുകയില്ല. ഒരു പക്ഷേ നമ്മുടെ ഈ മൊബൈലിന് നമുക്ക് ഗ്യാരണ്ടി ഉണ്ടാകാം. അതുപോലെ കാണുന്ന ഈ ലൈറ്റിംഗ്സ്, ഇതിനൊക്കെ നമുക്ക് ഗ്യാരണ്ടി തന്നേക്കാം. പക്ഷെ നമുക്ക് നാം ആകുന്ന നമുക്കൊരു ഗ്യാരണ്ടിയും മാറും എന്ന് ഏവരെ നിശ്ചയിച്ചിട്ടില്ല. ഒരു ഗ്യാരണ്ടിയും ഇല്ലാത്ത മൺകൂപങ്ങളായ ശരീരങ്ങളാണ് നാം. നമുക്കൊരിക്കലും തന്നെ വീട്ടിലേക്ക് എത്തുമെന്ന് ഒരു പ്രതീക്ഷയുമില്ല. പിന്നെ നമുക്കുള്ള ആകെ പ്രതീക്ഷയുള്ളത് കഴിഞ്ഞുപോയ കാലം, അതും നമ്മിൽ നിന്ന് കഴിഞ്ഞുപോയി. അതിൽ നമുക്ക് സൽപ്രവർത്തനങ്ങൾ ചെയ്തവർക്ക് ചെയ്തു, കിട്ടിയവർക്ക് കിട്ടി, അത് തന്നെ സ്വീകരിച്ചോ എന്നൊരു പ്രതീക്ഷയും നമുക്കില്ല. ഒരുപാട് ഒരുപാട് അഹുറവിയായ കാര്യങ്ങൾ, ഇതുപോലെയുള്ള സംഗതികൾ, സദസ്സുകൾ നാം പങ്കെടുത്തവരാണ്. ഒരുപാട് അമലുകൾ ചെയ്തവരാണ്, ഒരുപാട് നോമ്പ് ചെയ്തവരാണ്, ഹജ്ജ് ചെയ്തവരാണ്, സക്കാത്ത് ചെയ്തവരാണ്. എല്ലാം നല്ല ദുന്യവിയായ ഉഹറവിയായ നല്ല കാര്യങ്ങൾ നാം ചെയ്തു. പക്ഷേ അതൊന്നും അല്ലാഹുവിന്റെ അടുക്കലോ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ കോടതിയിൽ അതൊക്കെ സ്വീകാര്യമാണോ നമുക്ക് ഉറപ്പില്ല. അപ്പൊ കഴിഞ്ഞു പോയ കാലം, അത് നമുക്കൊരു ഉറപ്പുമില്ല. ഇനി വരാനിരിക്കുന്ന കാലം, അതും എത്തോ എന്നൊരു പ്രതീക്ഷയുമില്ല. ആകെ പ്രതീക്ഷയുള്ളത് നാം ഈ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഈ സെക്കൻഡാണ്. ഈ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഈ ഒരു സെക്കൻഡ്, ഈ ഒരു നിമിഷം നമുക്ക് പ്രതീക്ഷയുണ്ട്, പ്രതീക്ഷയുണ്ട്. ഈ സെക്കൻഡിൽ നാം വല്ലതും ചെയ്താൽ, നാം വല്ലതും നേടിയെടുത്താൽ, പ്രത്യേകിച്ച് ഇത്തരം സദസ്സുകളിൽ പങ്കെടുത്താൽ നമുക്ക് പുണ്യമുണ്ട്, പുണ്യമുണ്ട്. അത് നമുക്ക് പ്രതീക്ഷയുണ്ട്. അപ്പൊ മൂന്ന് കാലം പറഞ്ഞതിൽ ആകെ നമുക്ക് പ്രതീക്ഷയുള്ള കാലമാണ് ഈ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഈ വർത്തമാന കാലം, ഈ സമയം, ഈ സെക്കൻഡ്. അതുകൊണ്ട് തന്നെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലൂടെ നമ്മെ പറഞ്ഞത്, വല്ലാസുർ, കാലത്തിന് തന്നെയാണ് സത്യം. ഇന്നൽ ഇൻസാന ലഫീ ഖുസ്റ്, ഇതങ്ങ് ഓതികൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുന്നത്, ഇന്നൽ ഇൻസാന ലഫീ ഖുസ്റ്, നിശ്ചയമായിട്ടും മനുഷ്യവർഗം, മനുഷ്യർ, അവര് പരാജിതരാണ്, പരാജിതരാണ്. കാലത്തിന് അല്ലാഹു സത്യം ചെയ്തിട്ട് പറയുന്നു, ഇന്നൽ ഇൻസാന ലഫീ ഖുസ്റ്, മനുഷ്യന്മാരൊക്കെയും അവർ പരാജിതരാണ്, പരാജയപ്പെട്ടവരാണ്. ഖുർആനാ പറയുന്നത് മനുഷ്യർ പരാജിതരാണ്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നൊരു സന്തോഷത്തിന്റെ വാക്ക് കണ്ടോ നിങ്ങൾ? ഖുർആനിന്റെ ഏതൊരു ശൈലിയും ഇങ്ങനെയാണ്, ഒരുക്ക ഒരു ഭീതിപ്പെടുത്തുന്ന വർത്തമാനം പറയും, എന്നിട്ട് തന്നെ അതാ സന്തോഷിക്കുന്ന വർത്തമാനവും തരും. അത് ഖുർആനിന്റെ ശൈലിയാണ്. സ്വർഗത്തിനെ പറയും, എന്നിട്ട് നരകത്തിനെ പറയും. അത് ഖുർആനിന്റെ ശൈലിയാണ്. എന്നിട്ട് പറയുന്നു, ഇല്ലല്ലദീന ആമനു വഅമിലുസ്സാലിഹാത്ത്, വിശ്വസിച്ച ജനങ്ങൾ ഒഴിച്ച്. വിശ്വാസം മാത്രം പോരാ, ഖുർആനിന്റെ പലയിടത്തും ഇല്ലല്ലദീന ആമനു എന്ന് പറയുന്ന വിശ്വസിച്ച ജനങ്ങൾ എന്ന് പറയുന്നിടത്തൊക്കെയും കാണാം, വഅമിലുസ്സാലിഹാത്ത്, സ്വാലിഹായ സൽക്കർമ്മം ചെയ്യുന്നവരും ഒഴിച്ച്. അത് ഖുർആനിന്റെ ഒരു ശൈലിയാണ്. എപ്പോഴും വിശ്വാസം ഉണ്ടായത് കൊണ്ട് കാര്യമില്ല. അങ്ങനെയാണെങ്കിൽ ഇവിടെയുള്ള പുത്തൻ പ്രസ്ഥാനക്കാരും ബിദഅ കക്ഷികളൊക്കെയും വിശ്വസിച്ചവരല്ലേ, അവര് രക്ഷപ്പെടോ? ഒരിക്കലുമില്ല. അതുകൊണ്ടാണ് ഖുർആൻ അങ്ങനെ പറഞ്ഞത്, അമിലുസ്സാലിഹാത്ത്, സൽക്കർമ്മം ചെയ്യണം. സൽക്കർമ്മം ചെയ്തെങ്കിലേ, അഥവാ ഇത്തരത്തിലുള്ളതായ നല്ല പരിപാടികൾ, നല്ല സദസ്സുകൾ സംഘടിപ്പിക്കണം, അതിന് വേണ്ടി പ്രവർത്തിക്കണം. അതല്ലേ ടി സി ഉസ്താദ്, മഹാനവറുകള് ഇതിന് വേണ്ടി വേറൊരു സ്ഥാപനം ഇവിടെ പടുത്തുയർത്താനും അതിനു വേണ്ടി കഠിനമായി പ്രയത്നിച്ചതും
മഹാനവറുകൾ പ്രയത്നിച്ചത് കൊണ്ടല്ലേ നമുക്ക് ഇന്ന് ഇവിടെ കാണുന്ന കുട്ടികളെ പഠിപ്പിക്കാനും ഇത്തരത്തിലുള്ളതായ ഒരു സംരംഭം ഉണ്ടാക്കാനും കഴിഞ്ഞത്. എന്തിനെ അവർക്ക് അവരാതെ ഒരു മൂലക്ക് ഒരു വീട്ടിന്റെ മുന്നിൽ അവനവന്റെ കാര്യം കഴിച്ചു കൂട്ടി അല്ലെങ്കിൽ ഒരു പള്ളിയിൽ മാത്രം ഒതുങ്ങിക്കൂടിയാൽ മതിയായിരുന്നു. അവരതല്ല ചിന്തിച്ചത്, അവർ മറിച്ച് ചിന്തിക്കുകയാണ് എന്തേ കാരണം എന്തേ ഒരു ലക്ഷത്തി ചില്ലാനം വരുന്ന അമ്പിയ മുർസലുകള് നമുക്കിവിടെ ദീൻ ഇവിടെ പഠിപ്പിച്ചു തന്നു, ദീൻ ഇവിടെ നിലനിർത്തി തന്നു. അത് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലൂടെ നമുക്ക് കിട്ടി, അവിടുത്തെ താബിഈങ്ങൾക്ക് കിട്ടി, സഹാബത്തിന് കിട്ടി, താബിഈങ്ങൾക്ക് കിട്ടി. അങ്ങനെ നമ്മുടെ മുൻഗാമികളായ ഉലമാക്കളിൽ നിന്ന് ഉലമാക്കളിലൂടെ നമ്മുടെ കയ്യിലേക്ക് കിട്ടിയപ്പോൾ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ നാം ചിന്തിക്കണം ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരുപാട് ഒരുപാട് ത്യാഗം സഹിച്ചുകൊണ്ട് സ്വന്തം നാടും വീടും വിട്ട് തന്റെ കുടുംബത്തിനെയും ഉപേക്ഷിച്ചുകൊണ്ട് ഹിജ്റ പോകേണ്ടിയും നാട് കടത്തപ്പെടുകയും ചെയ്യേണ്ടി വന്നു. എന്തിന്റെ പേരിലാണ് ദീനവരെ നിലനിർത്താൻ വേണ്ടി അഹ്ലു സുന്നത്തി വൽ ജമാഅത്ത് ഇവിടെ നിലനിൽക്കണം, അല്ലാഹുവിന്റെ ദീൻ ഇവിടെ നിലനിൽക്കണം, അതിന് വേണ്ടി ഒരുപാട് ത്യാഗങ്ങൾ സഹിക്കേണ്ടി വന്നു. മുൻകഴിഞ്ഞു പോയ അമ്പിയാക്കളൊക്കെയും അതുപോലെ ത്യാഗം സഹിച്ചവരാണ്. അള്ളാഹുവിന്റെ കൽപ്പന ഇവിടെ നിലനിർത്താൻ വേണ്ടി, അതിവിടെ നടപ്പിലാക്കാൻ വേണ്ടി ഒരുപാട് ത്യാഗം സഹിച്ചു. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങൾ, നമുക്കറിയാം മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം മഹാനവറുകൾ എത്ര ത്യാഗം സഹിച്ചിട്ടാണ് നമ്മളിലേക്ക് ഈ ദീൻ ഇവിടെ തന്നത്. മകൻ ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അറുക്കാൻ പോലും അള്ളാഹുവിന്റെ കൽപ്പന വരികയാണ്. നമുക്ക് എന്ത് കൽപ്പന? നമ്മോട് എന്തെങ്കിലും ഇങ്ങനൊരു ആജ്ഞ പറഞ്ഞാൽ സ്വീകരിക്കാനോ അത് നാം ഒരു കൈമുതലാക്കി അത് ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തിക്കാനോ നമുക്ക് സമയമില്ല. മകനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അതാ അറുക്കാൻ വേണ്ടി ആജ്ഞ വരികയാണ്. ആ സമയത്ത് ആ പൊന്നുമോൻ പറഞ്ഞ വാക്കെന്താണ്? സ്വന്തം മകൻ അറുക്കാൻ വേണ്ടി. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി മക്കളെ, എന്റെ ഉമ്മപങ്കന്മാർ ഒന്ന് ചിന്തിക്കണം. സ്വന്തം മകൻ അറുക്കാൻ വേണ്ടി എന്നോടോ നിങ്ങളോടോ പറഞ്ഞാൽ അത് ആജ്ഞ നിറവേറ്റാൻ നമുക്ക് സാധിക്കുമോ? നാം അത് ചെയ്യോ? അവിടുത്തെ അള്ളാഹുവിന്റെ പരീക്ഷണമാണത്. ഓരോ അമ്പിയാക്കൾക്കും ഇതുപോലെയുള്ള പരീക്ഷണങ്ങൾ വന്നിട്ടുണ്ട്. ആ സമയത്ത് മകൻ ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അറുക്കാൻ വേണ്ടി ആജ്ഞ വരികയാണ്. ആ സമയം ആ പൊന്നുമോൻ പറഞ്ഞ വാക്ക്, എന്റെ വസ്ത്രം അഴിച്ചു മാറ്റണം ഉപ്പ, എന്തേ അത് കാരണം? എന്റെ ഉമ്മ എങ്ങാനും ഈ വസ്ത്രം കണ്ടിട്ട് അത് രക്തം പുലർന്നത് കണ്ടിട്ട് എന്റെ ഉമ്മാക്ക് വിഷമമായി പോകും ഉപ്പ. അറുക്കാൻ പറഞ്ഞ സമയം ആ ആജ്ഞ തന്റെ മോനോടങ്ങ് പറഞ്ഞപ്പോൾ ആ മകൻ അത് സ്വീകരിക്കുന്നു, ആ ആജ്ഞ നിറവേറ്റുകയാണ്, ഉപ്പാക്ക് സമ്മതം കൊടുക്കുകയാണ്, പൂർണ്ണ പിന്തുണ പ്രഖ്യാപിക്കുകയാണ്. എന്റെ യുവാക്കളെ, എന്റെ കൊഞ്ഞു കൊച്ചു മക്കളെ, വിദ്യാർത്ഥികളെ, നാം മനസ്സിലാക്കണം ഉപ്പാക്ക് പൂർണ്ണ പിന്തുണയും അർപ്പിക്കുന്നു, അതിനു വേണ്ടി തയ്യാറാകുന്നു. എന്നിട്ട് ആ ഉപ്പയുടെ മുഖത്ത് നോക്കി ആ പൊന്നുമോന് പറഞ്ഞു, ഉപ്പാ നിങ്ങൾ അറുക്കുന്ന സമയം എന്നെ നിങ്ങൾ മലർത്തി കിടത്തി അറുക്കരുതേ, ഉപ്പാ എന്നെ നിങ്ങൾ കമഴ്ത്തി കിടത്തി അറുക്കണേ, ഒരിക്കലും തന്നെ നിങ്ങൾ മലർത്തി കിടത്തി അറുക്കരുതേ. കാരണം ആ അറുക്കുന്ന സമയം എന്റെ മുഖത്തുള്ള ആ വേദനയിൽ ഞാൻ കിടന്ന് പൊളയുമ്പോൾ എന്റെ മുഖഭാവം കണ്ടുകൊണ്ട് എന്റെ ഉപ്പയുടെ ആ ധീരമായ ആ അള്ളാഹുവിന്റെ ആ ആജ്ഞ നടപ്പാക്കുന്നതിൽ എങ്ങാനും എന്റെ ഉപ്പയ്ക്ക് വല്ല മാറ്റവും വല്ല മനസ്സിന് വല്ല ചാഞ്ചല്യവും വന്നു പോയാൽ അതിന്റെ ഉപ്പാന്റെ ദീന് നശിച്ചു പോകുമല്ലോ, എന്റെ ഉപ്പാന്റെ ഈമാന് പോയി പോകുമല്ലോ
ഉണ്ടല്ലോ അല്ലാഹുവിന്റെ ആജ്ഞ നിറവേറ്റുന്നതിൽ എന്റെ ഉപ്പ പിന്മാറി പോകുമോ? അതുകൊണ്ട് എന്റെ ഉപ്പ പൊന്നുപ്പ ഒരിക്കലും തന്നെ നിങ്ങൾ എന്നെ മലർത്തി കമഴ്ത്തി അറുക്കരുത്, എന്നെ നിങ്ങൾ എന്റെ മുഖം ഭൂമിയിലേറ്റ് എന്നെ കമഴ്ത്തിക്കൊണ്ട് നിങ്ങൾ അറുക്കണേ എന്നൊരു കുഞ്ഞുമോൻ ഉപ്പയോട് പറയുമ്പോൾ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ നാം ചിന്തിക്കുക, അല്ലാഹുവിന്റെ ആജ്ഞ അല്ലാഹുവിന്റെ കൽപ്പന ഇവിടെ നിറവേറ്റാൻ എത്രത്തോളമാണ് നമ്മുടെ മുൻകഴിഞ്ഞു പോയ നമ്മുടെ അമ്പിയ മുർസലുകൾ എത്ര ത്യാഗമാണ് സഹിച്ചത്. അതല്ലേ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ദുനിയാവിൽ നമ്മിലേക്ക് ഈ ദീൻ ഏൽപ്പിച്ചു തരുമ്പോൾ അവിടുന്നും സഹിച്ച കഷ്ടപ്പാടുകളും യാതനകളും ഇതല്ലേ? അതല്ലേ ത്വായിഫിന്റെ ചെരുവിൽ നിന്ന് തന്റെ ശത്രുക്കളെ തന്നിലേക്ക് കൂക്കു വിളിച്ച് കല്ലെറിഞ്ഞ് കാലിൽ നിന്ന് രക്തം ധാരധാരയായി വീണപ്പോൾ അവിടുന്ന് അള്ളാഹുവിന്റെ റസൂൽ അവർക്കെതിരിൽ ശപിച്ചില്ല, അവർക്കെതിരിൽ ദുആ ചെയ്തില്ല. അതല്ലേ ജിബ്രീൽ ചോദിച്ചത്, ഈ ഭൂമിയെ തന്നെ ഞാൻ തകിടം മറിക്കട്ടെയോ, ഈ രാജ്യത്തിന് ഞാൻ ഇവരുടെ മേളിൽ തകിടം മറിക്കട്ടെയോ എന്ന് ചോദിച്ചപ്പോൾ അരുത് അരുത് ജിബ്രീലെ, അരുത്, ഒരിക്കലും തന്നെ അത് ചെയ്തു പോവരുത്. ഈ ജനങ്ങൾ ഇവര് ആ പാപങ്ങളാണ്, പാപികളാണ്. ഇവരിൽ നിന്ന് ഒരു വിഭാഗം എന്നിൽ വരുന്നുണ്ട്, ഇതുവരുടെ മക്കള് ഇവരുടെ മക്കളൊക്കെ എന്നിൽ വിശ്വസിച്ച് വരുന്നവരാണ്, ഒരിക്കലും തന്നെ ചെയ്തു പോവരുന്നത് പാപമാണ്. ഒരുപാട് ത്യാഗം സഹിച്ചു, വിശന്നൊട്ടിയ വയറുമായിട്ട് ഭക്ഷണം കഴിക്കാനില്ലാതെ ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് കല്ല് വെച്ച് വയറ്റത്തി കെട്ടി. ഇതൊക്കെ പ്രസംഗിക്കാൻ ഞാനും ഉഷാറാണ്, കേൾക്കാൻ നിങ്ങളും ഉഷാറാണ്, പക്ഷെ ജീവിതത്തിൽ പകർത്താൻ, അത് ജീവിതത്തിൽ ഒരു മുതൽക്കൂട്ടാക്കി എടുക്കാൻ നമുക്ക് കിട്ടുന്നില്ല. കുറച്ച് സമയം വൈകുമ്പോഴേക്കും നമുക്ക് സമയമായി, സമയം വൈകിപ്പോയി. അതല്ലെങ്കിൽ ഇത്തരം പരിപാടിയിലേക്ക് വരാതെ കിടന്നുറങ്ങുക. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ ചിന്തിക്കണം. അല്ലാഹുവിന്റെ റസൂല് സ്വന്തം മക്കളെയും വിട്ട്, സ്വന്തം നാടിനെയും വിട്ട്, മുതലുകളെയും വിട്ട്, താൻ കെട്ടിപ്പടുത്ത എല്ലാ കാര്യങ്ങളെയും വിട്ട് സ്വന്തം നാട് വിട്ട് ദൂരേക്ക് യാത്ര പോകേണ്ടി വന്നു. ഒരുപാട് ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ചു. ഒരു ദിവസം അല്ലാഹുവിന്റെ റസൂല് അരിയാര് തങ്ങളെ അതാ വീട്ടിലേക്ക് പോകുകയാണ്, സ്വന്തം മകളുടെ വീട്ടിലേക്ക്, പേരക്കുട്ടികളെ നോക്കാൻ വേണ്ടി. ഹസൻ ഹുസൈൻ ആർ എന്ന് രണ്ട് പേരക്കുട്ടികൾ ഉണ്ടല്ലോ, ആ പേരക്കുട്ടികളെ നോക്കാൻ വേണ്ടി ഉപ്പാപ്പ പോകാറ് പതിവാണല്ലോ. നമ്മുടെ വീടുകളിലേക്കൊക്കെ നമ്മുടെ മക്കളെ മക്കള് മകന്റെ മകന്റെ അടുത്തേക്ക് അങ്ങനെയുള്ള പേരക്കിടാക്കളുടെ അടുത്തേക്ക് ഉപ്പുപ്പ വരാറുണ്ടല്ലോ, പോവാറുണ്ടല്ലോ. അല്ലാഹുവിന്റെ റസൂൽ ഹസൻ തന്റെ രണ്ട് പേരക്കുട്ടികളായ ഹസൻ ഹുസൈൻ ആർ ആ രണ്ട് കുട്ടികളുടെ അടുത്തേക്ക് പോകുന്നു. വീട്ടിൽ ചെന്ന് നോക്കുമ്പോൾ ഫാത്തിമ ബീവി തന്റെ മകളായ കരളിന്റെ കഷ്ണമായ ബീവി ഫാത്തിമത്തു സഹ്റ റളിയല്ലാഹു അൻഹാ ആരും തെറിയത് ചില എല്ലാരും പ്രസംഗം ഇങ്ങനെ കേട്ടുകൊണ്ടാണ്ടിരിക്കുന്നത്. എന്തൊരു കാര്യം, ഞാൻ മനഃപൂർവ്വം നിർത്തി നോക്കിയതാണ് നിങ്ങൾ തെറിയത് ചെല്ലുന്നുണ്ടോ എന്ന്. ബീബി ഫാത്തിമത്തു സഹ്റ ഒറ്റക്ക വീട്ടിലാണ്, പ്രിയപ്പെട്ട മുഅ്മിനീങ്ങൾ എന്നിട്ടല്ലാ അല്ലാഹുവിന്റെ റസൂല് പോയി കൊണ്ട് ചോദിക്കുന്നു, അല്ലയോ പൊന്നുമോളെ എന്റെ പേരക്കിടാക്കൾ എവിടെയാണ്, ഹസൈനാർ എവിടെയാണ്, ഹുസൈനാർ എവിടെയാണ്, എന്റെ രണ്ട് പേരക്കിടാക്കൾ എവിടെ എന്ന് ചോദിക്കുമ്പോൾ അവിടുന്ന് മറുപടി പറഞ്ഞത് എന്താ, അവര് അരിയാര് തങ്ങളെ കൂടെ പോയിട്ടുണ്ട്, ഉപ്പയുടെ കൂടെ പോയിട്ടുണ്ട്. എവിടേക്ക് പോയി എന്ന് ചോദിക്കുമ്പോൾ മഹദി പറയുകയാണ്, ഉപ്പ ഞങ്ങൾ ഭക്ഷണം കഴിച്ചിട്ട് നാലഞ്ച് ദിവസമായി, ഉപ്പ ഇവിടെ ഭക്ഷണമൊന്നുമില്ലാതെ വിശപ്പിന്റെ കാഠിന്യം സഹിക്കാൻ കഴിയാത്തതിന്റെ പേര്. അലിയാര് തങ്ങള് മക്കളെ വിഷമിച്ച് വിഷമിച്ച് ഇവിടെ കരയുമ്പോൾ ആ രണ്ട് പിഞ്ചു മക്കളെ കൈവിടിച്ച് അലിയാര് തങ്ങള് പുറപ്പെട്ടതാണ്, ഇന്നാൽ ഇന്നവന്റെ തോട്ടത്തിലേക്ക് പോയതാണ്, അവിടെ ജോലി ചെയ്യാൻ വേണ്ടി പോയതാണ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങൾ ആരാണ് പറയുന്നത്? മദീനയുടെ മണവാണൻ, മദീനയുടെ ചക്രവർത്തി, ആ ചക്രവർത്തിയുടെ മകളാണ് പറയുന്നത് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ഉപ്പാപ്പയുടെ മോളാണ് പറയുന്നത്, ഇവിടെ വിശപ്പാണ്, പട്ടിണിയാണ്, ഭക്ഷണം കഴിക്കാൻ ഒന്നുമില്ല, മക്കൾ കരഞ്ഞിട്ട് വിഷമം കൊണ്ട് അവരെയും കൂട്ടി തോട്ടത്തിലേക്ക് പോയതാണ്, വേറൊരാളുടെ തോട്ടത്തിലേക്ക് പണിയെടുക്കാൻ വേണ്ടി, ജോലി ചെയ്യാൻ വേണ്ടി.
പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ ചിന്തിക്കണം നാം. എന്നിട്ടോ അള്ളാഹിന്റെ റസൂൽ ആ പേലക്കിടാക്കളെ കാണാൻ വേണ്ടി ആ പറയപ്പെട്ട ആളുടെ തോട്ടത്തിലേക്ക് ചെല്ലുന്നു. ചെന്ന് നോക്കുമ്പോൾ ആ തോട്ടത്തിന്റെ മുന്നിലതാ രണ്ട് മക്കൾ കളിക്കുകയാണ്. ഓരോരുത്തരുടെ കയ്യിലും ഓരോ കീറ് കാരക്കയുണ്ട്, ഈത്തപ്പഴത്തിന്റെ ചീളുണ്ട്. എന്നിട്ട് അള്ളാഹിന്റെ റസൂലിനെ കണ്ടപ്പോൾ തങ്ങളതാ ഉപ്പുപ്പ എന്ന് പറഞ്ഞ് ഓടി വന്നുകൊണ്ട് അള്ളാഹിന്റെ റസൂലിനെ കെട്ടിപ്പുണരുകയാണ്. ചോദിക്കുന്നു, അല്ലയോ പൊന്നുമക്കളെ, എവിടെ ഉപ്പ എവിടെ എന്ന് ചോദിക്കുമ്പോൾ തോട്ടത്തിന്റെ ഉള്ളിലുണ്ട്, അവിടെ ജോലി ചെയ്യുകയാണ്. സുബ്ഹാനല്ലാഹ്. അങ്ങനെ അരിയാര് തങ്ങള് അള്ളാഹിന്റെ റസൂല് വന്നു എന്ന സല്ലല്ലാഹു അലൈഹി വസല്ലം മഹാന് വന്നു എന്ന് കേട്ടപ്പോൾ അരിയാര് തങ്ങളതാ വരുന്നു. എന്നിട്ട് ചോദിക്കുന്നു അള്ളാഹിന്റെ റസൂൽ അരിയാര് തങ്ങളോട് ചോദിക്കുന്നു, എന്തേ നിങ്ങൾ ഈ കുട്ടികളെയും കൂട്ടി ഇവിടെ വന്നത്? അപ്പോഴാണ് പറയുന്നത് ഫാത്തിമ റളിയല്ലാഹു അൻഹ പറഞ്ഞതേ മറുപടി പറയുന്നു, ഇതുവരെ ഞാൻ ജോലി ചെയ്തു, അതിനുള്ള പ്രതിഫലമായിട്ട് എനിക്ക് കുറച്ച് ഈത്തപ്പഴം കിട്ടി, അതുമാ ഞാൻ എന്റെ മക്കൾക്ക് കൊണ്ടുപോയി കൊടുത്തു, അവരുടെ വിശപ്പടക്ക് ഇനി കുറച്ചുകൂടി ജോലി ചെയ്യുകയാണ്. ഫാത്തിമ ബീവിയുടെ വിശപ്പടക്കാൻ വേണ്ടി റളിയല്ലാഹു അൻഹാ ആ മഹദിയുടെ വിശപ്പടക്കണം, അതിനു വേണ്ടി കുറച്ചുകൂടി ജോലി ചെയ്യണം. പറയുന്നത് ആരാണ്? ഇസ്ലാമിന്റെ നാലാം ഖലീഫ അലിയാര് തങ്ങള്. ദീനിന് വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ട് ഒരുപാട് യാത്ര ആശ്രയിച്ചു. നമുക്കറിയാം ഓരോ യുദ്ധത്തിലും ഖൈബർ കോട്ട, ആ കോട്ട വരെ കിടിലം കൊള്ളിച്ചു. ആ ഖൈബറിന്റെ കോട്ടയുടെ വാതിൽ പിടിച്ച് കുലുക്കിയെടുത്തിട്ട് പരിചയാക്കി അരിയാര് തങ്ങള്. ഒരിക്കൽ പറയുകയുണ്ടായി, ഭൂമിക്ക് ഒരു വട്ടക്കണ്ണിട്ട് തരികയാണെങ്കിൽ ഭൂമി പിടിച്ച് ഞാൻ കുലുക്കും എന്ന് പറഞ്ഞ അരിയാര് തങ്ങള്. ആ അലിയാർ തങ്ങൾ ഇത്രത്തോളം കുടുംബത്തിനെ പോറ്റി, ഇത്രയും കഷ്ടപ്പാടിന്റെ യാതനയുടെ സമയത്ത് പോലും, കുടുംബത്തെ പോറ്റുന്ന സമയത്ത് പോലും ഇസ്ലാം ദീനി ഇവിടെ നിലനിർത്താൻ വേണ്ടി ഒരുപാട് യുദ്ധങ്ങൾ ചെയ്തു, ഒരുപാട് ദീനിന് വേണ്ടി ത്യാഗം സഹിച്ചു. അവർക്കിതിന് സമയം കണ്ടെത്തിയിരുന്നു. നമുക്കോ? നമുക്കിതിനൊന്നും സമയമില്ല. ഇത്തരം നല്ല പരിപാടികൾക്കുമായി ബന്ധപ്പെടാനോ സഹകരിക്കാനോ നമുക്ക് സമയമില്ല, സമയമില്ല. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങൾ ചിന്തിക്കണം. എന്തെങ്കിലും നല്ലൊരു കാര്യം പറയുമ്പോൾ, പള്ളിയിൽ നിന്ന് ഉസ്താദ് പറയുമ്പോൾ, നമ്മളെ അഷ്റഫ് സഖാഫി ഉസ്താദ് ഇതിന് വേണ്ടി ഒരുപാട് ത്യാഗം സഹിച്ച് പ്രവർത്തിക്കുന്നു. ഇങ്ങനെയുള്ള ആളുകളൊക്കെ പ്രവർത്തിക്കുമ്പോ ഒരു കാര്യത്തിന് വിളിച്ചാൽ ഒരു പിന്തുണ കൊടുക്കാൻ നമുക്ക് ആർക്ക് സമയമില്ല. മഹാന്മാരായ ആളുകളൊക്കെ ഞാൻ പറഞ്ഞല്ലോ ത്യാഗം സഹിച്ചത്. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ത്യാഗം സഹിച്ചു, സഹാബാക്കൾ ത്യാഗം സഹിച്ചു, ഇവരൊക്കെ ഇത്തരത്തിൽ ത്യാഗം സഹിച്ചിട്ട് ഈ ദീന് നമ്മളെ കയ്യിലേക്ക് ഏൽപ്പിച്ചു തന്നു. എന്നിട്ട് അത് നല്ല പോലെ ഒന്ന് കൊണ്ടാടാൻ നമുക്ക് സമയമില്ല. നമുക്ക് വെറുപ്പും വിദ്വേഷവും, ഒരാളെ കണ്ടുകൂടായ്മ, ഒരാളെ തൊട്ടുകൂടായ്മ, ഇന്നാളെ സംസാരമാണെങ്കിൽ അവിടെ പങ്കെടുത്തുകൂടായ്മ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങൾ, ഇതിന്റെയൊക്കെ പിന്നിൽ നാം മനസ്സിലാക്കേണ്ടത് ദീനിനെ നശിപ്പിക്കാൻ വേണ്ടി, ഇസ്ലാം ദീനിനെ നശിപ്പിക്കാൻ വേണ്ടി, സുന്നത്ത് ജമാഅത്തിനെ നശിപ്പിക്കാൻ വേണ്ടി ഒരു പറ്റം ആളുകൾ ഇറങ്ങി തിരിച്ചിട്ടുണ്ട്. അവരിങ്ങനെ പുറമെ നിന്നുകൊണ്ട് ഫിത്നയുണ്ടാക്കി, ഫിത്നയുണ്ടാക്കി നമ്മുടെ ദീനിനെ പാടെ നശിപ്പിച്ചു. നമുക്കറിയാം നമ്മുടെ സുന്നത്ത് ജമാഅത്തിന്റെ ഇടയിൽ വളരെയധികം ഒരു വിദ്വേഷവും വെറുപ്പും ഉണ്ടാക്കി, ഒരു പിളർപ്പുണ്ടാക്കി. അതിന്റെ പിന്നിൽ ആരാ പ്രവർത്തിച്ചത്? ദീനനെ നശിപ്പിക്കണം എന്നുള്ള ഒരേ ഒരു വർഗം, അവരുടെ കുതന്ത്രങ്ങളും അതവർ പയറ്റുകയാണ്. ഇത്തരത്തിലുള്ള അഥവാ നല്ല കാര്യങ്ങൾ, ഒരാൾ മരിച്ചാൽ അവിടെ നമുക്ക് യാസീൻ ഓതാൻ പാടില്ല, ഖുർആൻ ഓതാൻ പാടില്ല, ഒരാൾ മരിച്ചാൽ അവിടെ നമുക്ക് ഒരു ദിക്ർ ചൊല്ലിക്കൂടാ, അതല്ലെങ്കിൽ ഒരു മദ്ഹ് പറഞ്ഞുകൂടാ. എത്രത്തോളം ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ ഉപ്പാപ്പയുടെ മധു പോലും പറയാൻ പാടില്ല, സംഘടിപ്പിക്കാൻ പാടില്ല, അത് ശിർക്കാണ്, ശിർക്കാണ്, ശിർക്ക് എന്ന് പറയുന്ന ഒരു വിഭാഗം ആളുകൾ, ഇവര് ദീനിനെ ഇഞ്ചിഞ്ചായിട്ട് നശിപ്പിക്കുകയാണ്, കൊല്ലുകയാണ്. അള്ളാഹു അത്തരം ഫിത്നക്കാരുടെ ഫിത്നയിൽ നിന്ന് നമ്മുടെ നാടിനെയും നമ്മുടെ മക്കളെയും നമ്മയും അള്ളാഹു രക്ഷിക്കുമാറാവട്ടെ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ നാം ചിന്തിക്കണം.
നമ്മുടെ മുൻഗാമികളായ മഹത്തുക്കളായ ഉലമാക്കളൊക്കെ നമുക്കറിയാം, ആളുകളെ സ്മരിക്കുമ്പോൾ നമുക്ക് ഒരുപാട് സ്മരിക്കാനുണ്ട്. മഹാന്മാരായ ഒരുപാട് ആലിമീങ്ങൾ, നമ്മുടെ ടി സി ഉസ്താദ് അടക്കം ഒരുപാട് ഒരുപാട് വർഷങ്ങളോളം നമുക്ക് ഇവിടെ ദീൻ പറഞ്ഞു തന്നു, ദറസ് നടത്തി തന്നു. മഹാനായ ഒ കെ ഉസ്താദ്, എല്ലാവർക്കും അറിയാം എ പി ഉസ്താദിന്റെ ഉസ്താദായ ഒ കെ ഉസ്താദ്, മഹാനവറുകൾ 20-25 കൊല്ലം ഓതി പഠിച്ചു, ശേഷം വർഷങ്ങളോളം ദറസ് നടത്തി, ഒരുപാട് ശിഷ്യ സമ്പത്ത് ഉള്ള വലിയ ഉസ്താദുൽ അസാതീദ്, ഉസ്താദുമാരുടെ ഉസ്താദ് എന്ന ഒരു വിശേഷണം ശ്രദ്ധിച്ച മഹാനവറുകൾ, അവരൊന്നും കാണാത്ത അവരൊന്നും പഠിക്കാത്ത ഒരു ഇൽമ് ഇവർക്ക് കിട്ടിയിരിക്കണ പോലെ, ഒരു ദീനുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത, വേഷവിധാനത്തിൽ തീരെയില്ല, ആശയത്തിൽ തീരെയില്ല, ഇങ്ങനത്തെ ഒരു വിഭാഗം ഇവിടെ പറഞ്ഞു പരത്തുന്നത് അതൊക്കെ ശിർക്കാണ്, അതൊക്കെ ശിർക്കാണ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങൾ, അത്തരം കെണിവലയിൽ നാം പെട്ടുപോകരുത്. നമുക്കറിയാം മഹാനായ ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു, മഹാനവർകൾ 1,000,000+ ഹദീസ് മനപ്പാടമാക്കിയ മഹാനാണ്, 1,000,000+ ഹദീസ് മനപ്പാടമാക്കി. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങൾ നാം ചിന്തിക്കണം, അതിനുശേഷം മഹാനായ നബവി തങ്ങള് ഈ ഹദീസുകളൊക്കെ ക്രോഡീകരിക്കാൻ വേണ്ടിയിട്ട് സഹീഹ് മുസ്ലിം സഹീഹ് ബുഖാരിയും ഒക്കെ അതിൽ നിന്നുള്ള എല്ലാ ഹദീസുകളും ക്രോഡീകരിച്ചെടുത്തു, മൊത്തം ഒന്ന് ക്രോഡീകരിക്കാൻ നോക്കിയിട്ട് 100,000 ഹദീസേ കിട്ടിയിട്ടുള്ളൂ, അതും തികഞ്ഞിട്ടില്ല. അപ്പൊ ബാക്കി 900,000 ഹദീസ് എവിടെ പോയി? ഒരുപാട് ഒരുപാട് ഹദീസുകൾ മനഃപ്പാടമുള്ള മഹാനായ ഷാഫിഈ ഇമാം പോലും, അതിനുശേഷം നബവി ഇമാം. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങൾ നാം ചിന്തിക്കണം, അവരൊന്നും കാണാത്തൊരു ഇൽമ്, അവർക്കൊന്നും കിട്ടാത്തൊരു ഇൽമ് ഇവർക്ക് കിട്ടിയിരിക്കണ പോലും. നമുക്കറിയാം മഹാനായ നാം എല്ലാം ഇവിടെ അദ്ദാദ് ഇശാക്ക് ശേഷം അദ്ദാദ് ഓതാറുണ്ട്. അദ്ദാദ് റളിയല്ലാഹു അൻഹു, മഹാനവറുകൾ ഒരിക്കൽ ഇമാം നബവിയെ കുറിച്ച് പറയുകയുണ്ടായി, ആരാണ് അദ്ദാദ് തങ്ങള്? ഒരു സന്ദർഭത്തിൽ മഹാനവറുകളുടെ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ഒരു വലിയൊരു രാജാവിന്റെ കാലഘട്ടം, ആ രാജാവിന്റെ കാലഘട്ടത്തിൽ മഹാനവറുകൾ, അതാ ഒരു കുതുബ്ഖാന അക്കാലത്ത് ഉണ്ടായിരുന്ന ഏറ്റവും വലിയൊരു കുതുബ്ഖാന ഉണ്ടാക്കുകയാണ്. ആ കുതുബ്ഖാനയിൽ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമുക്കറിയാം 10 ഏക്കർ സ്ഥലം ഒരു കുതുബ്ഖാനക്ക് വേണ്ടി ചെലവഴിക്കുകയാണ്. അതും വലിയ വലിയ ആളും അലമാര വെച്ചിട്ട്, ഒരു ഏണി വെച്ച് കോണി വെച്ച് കേറേണ്ട, ഒരാൾക്ക് എത്താൻ കഴിയാത്ത ഉയർത്തിലുള്ള വലിയ ഖുതുബ്ഖാന. ആ ഖുതുബ്ഖാനയിലുള്ള കിതാബുകൾ മൊത്തം അതിന്റെ ഇടയിലൂടെ അങ്ങനെ ഒതുക്കി ഒതുക്കി, ഒരു ഇഞ്ച് സ്ഥലവും ഒഴിവില്ലാതെ അടക്കി ഒതുക്കി ഒതുക്കി വെച്ച കിതാബുകളാണ് ഒക്കെയും. ആ ദീനിയായ ഉലൂമ് നിറഞ്ഞ കിതാബുള്ള ഖുതുബ്ഖാന, ഒരാൾക്കതിൽ ശരിക്കും നടന്നു പോവാൻ കഴിയുകയില്ല, ചെരിഞ്ഞു ചെരിഞ്ഞു പോകണം. അത്രയും സ്ഥലമില്ലാത്ത ഒതുക്കി വെച്ച, 10 ഏക്കറിൽ ഒതുക്കി വെച്ച ഖുതുബ്ഖാന ഒരു സന്ദർഭത്തിൽ ഒരു ദിവസം കത്തിനശിക്കുകയാണ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ആ സമയത്ത് കത്തിനശിച്ച സമയം മഹാനവറുകൾ പണ്ഡിതന്മാരൊക്കെയും പേടിച്ചു പോയി. അവസാന കാലമാകുമ്പോൾ ദീൻ ഉയർത്തപ്പെടും, ഉലൂമുകളെ ഉയർത്തപ്പെടും അല്ലാഹു എന്ന്, ഇതെങ്ങാനും ഖിയാമത്ത് നാളാണോ, ഖിയാമത്ത് നാൾ സംഭവിക്കുകയാണോ എന്ന് പേടിച്ചുപോയി. ആ സമയത്താണ് മഹാനായ അദ്ദാദ് റളിയല്ലാഹു അൻഹു പറയുന്നു, നിങ്ങൾ ആരും വിഷമിക്കേണ്ടതില്ല, നിങ്ങളൊരു 2-3 എഴുത്തുകാരെനിക്ക് സംഘടിപ്പിച്ചു തരികയാണെങ്കിൽ, കാത്തിബീങ്ങളെ തരികയാണെങ്കിൽ, ഈ കിതാബ് മുഴുവനും ഈ 10 ഏക്കറയിൽ ഉണ്ടാക്കിയ ഖുതുബ്ഖാന ഒക്കെയും ഞാൻ എഴുതി തരാം, ഉണ്ടാക്കിത്തരാം. പറയുന്നതാരാ? മഹാനായ അദ്ദാദ് റളിയല്ലാഹു അൻഹു. അങ്ങനെ അതാ എല്ലാ എഴുത്തുകാരെയും വെച്ച് കിതാബുകൾ എഴുതിയുണ്ടാക്കി, അവിടെ ഉണ്ടായിരുന്ന മൊത്തം കിതാബും എഴുതുകയാണ്. അത് മുഴുവനും ബൈഹാക്കാക്കി ഹിഫുലാക്കിയ മഹാനവറുകൾ പറഞ്ഞത് നബവി ഇമാമിനെ കുറിച്ച് പറയുകയാണ്.
ആ കിതാബ് മൊത്തം എഴുതി അപ്പൊ എത്രത്തോളം ഇൽമുണ്ടാകും അവരാ പറയുന്നത് നബി ഇമാമിനെ കുറിച്ചിട്ട്. നബി ഇമാമിന്റെ ഉലൂം എന്തോ അജബൻ നജബ, ആ സ്ഥാനത്തേക്ക് എത്താൻ ഒരാൾക്കും സാധ്യമല്ല. നബി ഇമാം പറയുന്നു ഷാഫി ഇമാമിനെ കുറിച്ചിട്ട്, ആ ഷാഫി ഇമാമിന്റെ അടുത്തേക്ക് എത്താൻ ദുനിയാവിൽ ഒരാൾക്കും സാധ്യമല്ല. അവരൊക്കെ അത്ഭുതം കൂറുകയാണ് ഓരോരുത്തരെ കുറിച്ചിട്ട്. ആ ഷാഫി ഇമാം എത്ര 10 ലക്ഷത്തോളം ഹദീസ് മനപ്പാഠമാക്കി. അപ്പൊ ഇൽമുണ്ടോ മക്കളെ? ഒരിക്കലും തന്നെ ഇൽമ് പഠിച്ചാൽ കേട്ടാലും പേട്ടാലും പഠിച്ചാലും പഠിച്ചാലും തീരാത്ത ഒരു സംഗതിയാണ് ഇൽമ്. അതെല്ലാം ഒരു ലക്ഷത്തി ചില്ലാനം അമ്പിയ മുർസലുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുത്ത ഇൽമ് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നൽകിയ ഇൽമിൽ നിന്നൊരു അംശം മാത്രമാണ്. അല്ലാഹുവിന്റെ റസൂലിന് നൽകിയ ഇൽമിൽ നിന്നൊരു അംശം, അതല്ലേ അന മദീനത്തുൽ ഇൽമി വ അലിയും ബാബുഹ. ഞാൻ ഇൽമിന്റെ കവാടമ പട്ടണമാണ്. അലിയാർ തങ്ങൾ അലിയാകുന്ന ആ അലിയാർ തങ്ങൾ അതിലേക്ക് കടക്കാനുള്ള വാതിലാണ്. എത്രത്തോളം എന്ന് വെച്ചാൽ അല്ലാഹുവിന്റെ റസൂല് ഒരു വലിയ ഇൽമിന്റെ ഒരു പട്ടണം, ഒരു ബഹർ. ആ ബഹറിൽ നിന്നും, ആ ഇൽമാകുന്ന ബഹറിൽ നിന്നും ഒരു സൂചി എങ്ങാനും ഇട്ടിട്ടെടുത്താൽ അതിൽ നിന്നും ഉറ്റി വീഴുന്ന ഒരു തുള്ളി വെള്ളം, ആ ഒരു തുള്ളിയുണ്ടല്ലോ, ആ ഒരു തുള്ളിയെയാണ് 100,000 ചില്ലാനം വരുന്ന അമ്പിയാ മുർസലുകൾക്ക് അല്ലാഹു വിഹിതം വെക്കുന്നത്. അല്ലാഹുവിന്റെ റസൂലിന്റെ ഇൽമത്രേ, അല്ലാഹു കൊടുത്ത ഇൽമത്രേ. ഒരു സൂചി ഒരു ബഹറിൽ മുക്കിയിട്ട് ഇങ്ങനെ എടുക്കുമ്പോൾ ഇറ്റുന്ന വെള്ളത്തുള്ളി, ആ ഒരു വെള്ളത്തുള്ളി ആണ് 100,000 ചില്ലാനും വരുന്ന അമ്പിയാക്കൾക്ക് അല്ലാഹു കൊടുക്കുന്നത്. അപ്പൊ അല്ലാഹുവിന്റെ റസൂലിന്റെ ഇൽമത്രേ, ആ ഇൽമ് ആകുന്ന ആ പട്ടണത്തിലേക്ക് പ്രവേശിക്കാനുള്ള വാതിലാണ് അരിയാർ തങ്ങള് എന്ന് പറയുമ്പോൾ അരിയാർ തങ്ങൾക്കുള്ള ഇൽമത്രേ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ ചിന്തിക്കണം. അപ്പൊ ഇൽമ് പഠിച്ച, ഓതി പഠിച്ച ഉസ്താദുമാർ, മുദരിസുമാർ ഇവിടെ ഉണ്ടാകുമ്പോൾ 10, 15, 20 വർഷം, നമുക്കറിയാം നമ്മുടെ താജുൽ ഉലമ സയ്യിദ് അബ്ദുർ റഹ്മാൻ അൽ ബുഖാരി ഉള്ളാളത്തെ പാപ്പ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടുത്തെ ദരജയെ ഏറ്റേറ്റു കൊടുക്കുമാറാവട്ടെ. മഹാനുഭാവനോട് കൂടെ നമ്മെയും നമ്മുടെ മക്കളെയും അല്ലാഹു ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. ആ തങ്ങളുപ്പാപ്പ ഈ കർണാടകയുടെ കരയിൽ വന്ന് 65-63 വർഷക്കാലം ഇവിടെ ദീനി പഠിപ്പിച്ചു, ഇൽമ പഠിപ്പിച്ചു, ഒരുപാട് സമ്പത്തുണ്ടാക്കി. എന്ത് സമ്പത്ത്? ഇൽമാകുന്ന ഉലൂമാകുന്ന ഒരുപാട് മുഅല്ലിമീങ്ങളെയും മുദരിസുമാരെയും ഇവിടെ വാർത്തെടുത്തു. അൽഹംദുലില്ലാഹ്, ഒരുപാട് പണ്ഡിതന്മാർ ഇവിടെ കൊടുക്കുന്ന ഏകദേശം ഉലമാക്കളും ആ ഉള്ളാളത്തെ പാപ്പയുടെ ശിഷ്യന്മാരാണ്. ഇന്നിവിടെ വരാനിരുന്ന താതൂര് തങ്ങള് അവിടുത്തെ പ്രഗത്ഭ ശിഷ്യന്മാരിൽ പെട്ട ഒരാളാണ്. അങ്ങനെ ഒരുപാട് ശിഷ്യ സമ്പത്ത് ഉണ്ടാക്കിയെടുത്തു. വലിയൊരു ഉലമാക്കളെ, വലിയൊരു ഉലമാ സംഗമത്തെ നമുക്ക് വാർത്തെടുത്തു തന്നു. ഇൻഷാ അല്ലാ, ഉലമാ സംഗമം നമ്മുടെ ഏറ്റവും വലിയ ഇന്ത്യ കണ്ട, എന്നല്ല ലോകം കണ്ട ഏറ്റവും വലിയ ഉലമാ സംഗമം ഈ വരുന്ന 3, 4, 5 തീയതികളിൽ തൃശ്ശൂരിൽ നടക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല നിലക്ക് പൂർത്തീകരിക്കാൻ നമുക്ക് തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. എല്ലാ ആളുകളും അതിൽ പങ്കെടുക്കണം. 5-ാം ദിവസം ആ ഉലമാ സംഗമം അതിന്റെ ബഹുജന സമ്മേളനമാണ്. എല്ലാ ആളുകളും അതിൽ പോയി പങ്കെടുക്കണം. ആ ഉലമാക്കൾക്കൊന്നും അറിയാത്ത ഒരു ഇൽമ്, താജുൽ ഉലമക്ക് അറിയാത്ത ഒരു ഇൽമ്, ഈ ഇൽമുമായിട്ട് ദുനിയാവുമായിട്ട് ദീനുമായിട്ട് ഒരു ബന്ധവുമില്ലാത്ത കുറച്ച് ഫാൻ്റെ ഇട്ട തൊപ്പിടാത്ത കുറച്ച് ആളുകൾക്ക് തിരിഞ്ഞുപോയി. അവരാണ് ദീനിനെ ഇവിടെ നശിപ്പിക്കുന്നത്, അവരുടെ ഫിത്തയിൽ നിന്നും. അല്ലാഹു നമ്മളെ മക്കളെയും നമ്മളെ മക്കളെ മക്കളെയും അല്ലാഹു കാത്തു രക്ഷിക്കുമാറാവട്ടെ. അപ്പോ അത്തരം ഫിത്തനകളിൽ നിന്ന് നാം രക്ഷപ്പെടണം. നമുക്ക് വേണ്ടത് ഇതുപോലെയുള്ള സദസ്സുകൾ, ഇതുപോലെയുള്ള സംഗമങ്ങൾ, അതിൽ പങ്കെടുത്ത് അത് വിജയിപ്പിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാ കാര്യങ്ങളും, ദീനിയായ എല്ലാ കാര്യങ്ങളിലും നല്ല നിലക്ക് പ്രവർത്തിക്കാൻ, അതുമായി ബന്ധപ്പെടാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇവിടെ നമ്മുടെ ദഫ് പ്രോഗ്രാം നടക്കാനുണ്ട്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നാം ആരും ദൂരം ദൂരം നിന്ന് സഹകരിക്കേണ്ടവരല്ല. എല്ലാവരും അടുത്തു വന്ന് അവിടെ നിൽക്കുന്ന ആളുകളൊക്കെ ഞാൻ നിർത്തുകയാണ്. എല്ലാ ആളുകളും അടുത്തു
എല്ലാ ആളുകളും സദസ്സിൽ ഇരിക്കുന്ന ആളുകളൊക്കെ എല്ലാ ആളുകളും എല്ലാവരും എല്ലാവരും ഒരു സലാത്ത് ചൊല്ലിട്ട് എണീച്ചാൻ മൗലായ സല്ലി വസല്ലിം ദായിമാൻ അബദ അലാ ഹബീബിക ഖൈറുൽ ഖൽഖി കുല്ലിഹിമ എല്ലാവരും മൗലായ സല്ലി വസല്ലിം ദായിമാൻ ആ റോട്ടിൽ നിൽക്കുന്ന ആളുകൾ ആര് നോക്കി നിൽക്കണ്ടു വരി എല്ലാവരും بك خير الخلق كلهم എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ നാം ഒരു വേള ചിന്തിക്കണം. നാം ആരും അങ്ങുമിങ്ങും ദൂരം ദൂരെ നിൽക്കേണ്ടവരോ ആരും അങ്ങുമിങ്ങും ദേഷ്യം വെച്ച് പെരുമാറേണ്ടവരോ ഇല്ല. അൽഹുബ്ബു ഫില്ലാ വൽ ബുഗ്ദു ഫില്ലാ അല്ലാഹുവിന്റെ മാർഗത്തിൽ നാം സ്നേഹിക്കണം. അല്ലാഹുവിന്റെ മാർഗത്തിൽ നാം ദേഷ്യം വെക്കണം. ഒരിക്കലും തന്നെ നാം ഒരാളെയും കണ്ടുകൂടായ്മ തൊട്ടുകൂടായ്മ പ്രത്യേകിച്ച് എൻ്റെ ഉമ്മമാരെ എൻ്റെ എൻ്റെ പങ്ങന്മാരെ ഒരിക്കലും തന്നെ നാം ഒരാളോടും തൻ്റെ അയൽവാസിയോട് തൻ്റെ കുടുംബക്കാരോട് തൻ്റെ മരുമകളോട് മക്കളോട് തൻ്റെ മക്കളെ മക്കളോടൊന്നും നാം ഒരിക്കലും തന്നെ വിദ്വേഷം വെച്ച് പുലർത്തരുത്. നാം ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കണം. എല്ലാ ആളുകളോടും നാം ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കണം. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അതുകൊണ്ട് എല്ലാ ആളുകളും ഇതിന് വേണ്ടി അക്കമഴിഞ്ഞ് സഹായിക്കുക, സഹകരിക്കുക. നമുക്ക് വേണ്ടത്, ഞാൻ പറഞ്ഞല്ലോ, കഴിഞ്ഞു പോയ കാലം അത് കഴിഞ്ഞു പോയി. അതിൽ നമുക്ക് എന്തെങ്കിലും ചെയ്തവരുണ്ടെങ്കിൽ അവർക്ക് കിട്ടി. ഇനിയോ വരാ, നാളെ ചെയ്യാം, എന്തെങ്കിലും നാളെ ചെയ്യാം എന്ന് പറഞ്ഞാൽ അതും നമുക്ക് യാതൊരു പ്രതീക്ഷയും ഇല്ല. നമുക്ക് ആകെ പ്രതീക്ഷയുള്ളത് ഈ ഒരു സമയം മാത്രമാണ്. ഈ ആൻ ഈ ഒരു സമയത്ത് നാം വല്ലതും ചെയ്താൽ നമുക്ക് പ്രതിഫലമുണ്ടേ, പ്രതിഫലമുണ്ട്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമുക്കറിയാം മഹാനായ അബൂദറുൽ ഗിഫാരി റളിയല്ലാഹു തആല അൻഹു സഹാബാക്കളുടെ കൂട്ടത്തിൽ ഏറ്റവും പ്രായമുള്ള മഹാനാണ്, ഏറ്റവും പ്രായമുള്ള മഹാൻ അബൂദറുൽ ഗിഫാരി റളിയല്ലാഹു അൻഹു. അതാ ജീവിക്കുന്ന കാലത്ത് ഒരാളെയും ഒരു ബുദ്ധിമുട്ടിലും ഒരാൾക്കും ഒരു ശത്രുതയും ഉണ്ടാവരുത്, ഒരാളെയും ഒരു കണ്ടുകൂടായ്മ ഉണ്ടാവരുത്, ഒരാൾക്കും ഒരു സഹത ഒരു മാപേക്ഷിക്കാത്തൊരു സംഭവം ഉണ്ടാവരുത് എന്ന് കണിശമായി വിചാരിച്ചിരുന്ന അബൂദറുൽ ഗിഫാരി റളിയല്ലാഹു അൻഹു ഒരു ദിവസം അതാ തന്റെ ഒരു അറാബിയായ ഒരു തന്റെ സഹോദരൻ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അവിടുത്തെ ആ ഭരണ ഒരു സംഭവം നടക്കുന്നു. അറാബിയായ ഒരു മനുഷ്യനതാ വന്നുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ തന്റെ സഹോദരനേതാ എന്തോ ചില ശകാരി കുന്നതിന്റെ പേരിൽ ഒന്ന് മർദ്ദിക്കുകയാണ്, ഒന്ന് അടിക്കുകയാണ്. ഈ അടിച്ച സമയത്തതാ ആ മഹാവ്യക്തി അതാ അവിടെ കിടന്ന് മരിച്ചുപോയി. ഒരടിയങ്ങ് വെച്ചു കൊടുത്തു. ആ അടിയങ്ങ് വെച്ചു കൊടുത്തപ്പോൾ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ ഒരു സുഹൃത്ത് തന്റെ സുഹൃത്തങ്ങ് അറിയാതെ ദേശത്തിലൊന്ന് അടിച്ചുപോയി. പക്ഷെ അത് മർമ്മസ്ഥാനത്തായി പോയപ്പോൾ അദ്ദേഹം മരിച്ചുപോയി. ഈ വിവരം ഖലീഫ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കീഴിലെത്തുകയാണ്. സുബ്ഹാനല്ലാഹ്, ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കോടതിയിലെത്തിയാൽ പിന്നെ ഉമർ റളിയല്ലാഹുവിന്റെ സ്വഭാവം എല്ലാവർക്കും അറിയാമല്ലോ. മഹാനവറുകൾ വിധി നടപ്പാക്കുന്നു. ഈ വിധി നടപ്പാക്കുന്ന സമയം ഈ അറാബിയായ മനുഷ്യനിക്ക് ഒരു പരിചയമില്ല. അങ്ങ് നാട്ടിൽ നിന്ന്, വിദൂര നാട്ടിൽ നിന്നും ഇവിടെ വന്നതാണ്. ഈ വ്യക്തിക്ക് ജാമ്യം നിൽക്കാൻ ഒരാളും നിൽക്കുന്നില്ല. കാരണം ഒരു പരിചയവുമില്ല, ഒരാളെയും അറിയുകയുമില്ല, ഒരു പരിചയവുമില്ലാത്ത വ്യക്തി. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ആ വ്യക്തിക്ക് ജാമ്യം നിൽക്കാൻ ഒരാളും തയ്യാറാവുന്നില്ല. കൂട്ടത്തിൽ ഏറ്റവും വയസ്സായ സഹാബാക്കളുടെ കൂട്ടത്തിൽ ഏറ്റവും വയസ്സായ പ്രമുഖനായ ഒരു സഹാബി അബൂദറുൽ ഗിഫാർ റളിയല്ലാഹു തആല അൻഹു ജാമ്യം നിൽക്കുകയാണ്. ഒരു സഹായം ചെയ്യുന്നു, ഒരു കൈത്താങ് നൽകുന്നു. തന്റെ സഹോദരൻ കുടുങ്ങിയപ്പോൾ ഒരു പരിചയവും വേണ്ട, ഏതോ നാട്ടുകാരൻ, പക്ഷെ ഒരു കുടുക്കിൽ കുടുങ്ങിയപ്പോൾ ഒന്ന് സഹായിക്കാൻ ഒരു കൈത്താങ്ങിന് വേണ്ടി ജാമ്യം നിൽക്കുകയാണ്. സഹാബാക്കൾ ഒന്നടക്കം ചോദിച്ചു, അല്ലയോ അബൂദറുൽ ഗിഫാർ, എന്താണ് നിങ്ങൾ ചെയ്യുന്നത്? ഒരു പരിചയമില്ലാത്ത ഒരാൾക്ക് എന്താണ് നിങ്ങൾ ജാമ്യം നിൽക്കാനുള്ള കാരണം? അവിടുന്ന് പറഞ്ഞത്, ഞാൻ ജീവിച്ചിരിക്കുന്ന കാലം എത്രയും ഒരാളും തന്നെ ഒരു വിഷമം സഹിക്കുന്ന ഒരാളും തന്നെ ഉണ്ടാകാൻ പാടില്ല. നമുക്ക് ആർക്കും ഇന്ന് അങ്ങനത്തെ ചിന്തയില്ല. നമുക്ക് ഒരാൾക്ക് ഉപകാരം ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ ഉപദ്രവം ചെയ്യും, അതുണ്ടായിക്കൂടാ. ഒരിക്കലും തന്നെ നാം ഉപദ്രവം ആയിക്കൂടാ. നാം കാരണം ഒരാൾക്കും ഒരു ഉപദ്രവം ഉണ്ടാവൂല എന്ന് നാം തീരുമാനമെടുത്താൽ ഇവിടെ ഒരു പ്രശ്നവും ഉണ്ടാവൂല, ഒരു കുഴപ്പവും ഉണ്ടാവൂല.
പ്രിയപ്പെട്ട മുഅ്മിനീങ്ങൾ നാം ചിന്തിക്കേണ്ടത് ആ അത്രയുള്ള മഹാന്മാരായ മഹത്തുക്കളുടെ സ്വഭാവം അത് നാം പിൻപറ്റണം, അത് ജീവിതത്തിൽ പകർത്തണം. നമ്മുടെ കുടുംബത്തിലായാലും നമ്മുടെ മക്കളോടായാലും നമ്മുടെ മരുമക്കളോടായാലും നാം ഒരു വിട്ടുവീഴ്ച മനോഭാവം അതിന് നാം തയ്യാറാകണം. ഒരുപാട് നീണ്ട സംഭവമാണ്, ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. എല്ലാ ആളുകളും ഒന്ന് അടുത്തു വന്ന് കുറച്ച് സമയം നമുക്ക് സലാത്ത് ചൊല്ലി നമുക്ക് ദുആ ചെയ്യാം. അതിനുശേഷം ഇവിടെ ഓരോ പ്രോഗ്രാമുകളുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതആല എല്ലാം വിജയിപ്പിക്കുമാറാവട്ടെ. ഹലോ, അപ്പുറത്ത് നിൽക്കുന്ന എല്ലാ മുഅ്മിനീങ്ങളും ബഹുമാനപ്പെട്ട സയ്യിദ് ജമലുല്ലൈലി തങ്ങൾ ഉസ്താദിന്റെ കൈമുസാഫഹത്ത് നടത്തുക വലിയൊരു ഭാഗ്യമാണ്. നമ്മുടെ ഈ പ്രദേശങ്ങളിലൊക്കെ ആദ്യമായി വന്നിട്ടുള്ള ബഹുമാന്യരായ തങ്ങൾ ജമലുല്ലൈലി കുടുംബം എന്ന് പറഞ്ഞാൽ വലിയ കറാമത്തിന്റെ ഉടമകളായ സാദാത്തുങ്ങളാണ്. ആർക്കും സംശയമില്ല, ബഹുമാനപ്പെട്ട സുൽത്താൻ ഉലമ ഉസ്താദ് ഏത് സമയത്തും ജമലുല്ലൈലി കുടുംബത്തെ കുറിച്ച് പറയാറുണ്ട്. അതുകൊണ്ട് ബഹുമാനപ്പെട്ട തങ്ങളെ ആ പാരമ്പര്യത്തിൽപ്പെട്ട വലിയ ഒരു നേതാവാണ്. അൽഹംദുലില്ലാ ഈ ഭാഗത്തിലേക്ക് ആദ്യമായി വന്നിട്ടുള്ളതാണ്. അതുകൊണ്ട് എല്ലാ മുഅ്മിനീങ്ങളും ബഹുമാനപ്പെട്ട തങ്ങളുസ്താദിന്റെ കൈമുസാഫഹത്ത് ചെയ്യണം. എല്ലാവരും ധാരാളം സംഭാവനകൾ കൊടുക്കണം. ഈ മുസാഫഹത്ത് ചെയ്യുമ്പോൾ നിങ്ങൾ കൊടുക്കുന്ന സംഭാവനകളെല്ലാം ഇവിടുത്തെ മഹാന്മാരുടെ മക്ബറയുടെ ബിൽഡിങ്ങിന് വേണ്ടിയാണ് മുസ്ലിം വെൽഫെയർ അസോസിയേഷന്റെ പ്രവർത്തകർ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് എല്ലാവരും സഹകരിക്കണം. എല്ലാവരും സ്വലാത്ത് ചെല്ലുക, നല്ല സംഭാവനകൾ കൊടുക്കുക. പുറത്തു നിൽക്കുന്ന എല്ലാ മുഅ്മിനീങ്ങളും ഒന്ന് ദയവ് ചെയ്തൊന്ന് പുറത്തായോട്ട് ഇറങ്ങി വരിക. നിങ്ങളുടെ കയ്യിലുള്ള നല്ല സംഭാവനകൾ കൊടുക്കണം. വലിയ ചെലവുള്ള പരിപാടികളാണ്. നമ്മുടെ സ്ഥാപനത്തിനും അതുപോലെ ദർഗ ബിൽഡിങ്ങിനും ഒക്കെ നല്ല ഫണ്ടുകൾ കൊടുത്ത് സഹകരിക്കുക. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. എല്ലാവരും ആ ഭാഗത്തെ പേര് അങ്ങോട്ടും വരും, അങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ പോയിഷാ sallallahu alayhi wa sallam sallallahu ala muhammad 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 sallallahu alayhi inshaallah ഒരു 10 കാ മണിക്കൂറിന് ശേഷം ഈ വേദിയിൽ നമ്മുടെ സ്റ്റേറ്റ് ലെവലിലുള്ള ദൽഫ് ദഫ് മത്സരമാണ് നടക്കാറുള്ളത്. വളരെ പ്രതീക്ഷയോടെയാണ് നിങ്ങളൊക്കെ കാത്തുകൊണ്ടിരിക്കുന്നത്. വിവിധ ദഫിൻ്റെ ടീമുകളൊക്കെ നമ്മുടെ പ്രദേശത്തെ ധന്യമാക്കിയിട്ടുണ്ട്. ഇൻഷാ അല്ലാ, അള്ളാഹു പൊരുത്തപ്പെടുന്ന രൂപത്തിൽ, ഷെയ്ഖ് റിഫായി തങ്ങളെ പൊരുത്തം ലഭിക്കുന്ന രൂപത്തിൽ ദഫ് മത്സരം ഇവിടെ നടക്കുകയാണ്. അള്ളാഹു കബൂൽ ചെയ്യുമാറാവട്ടെ. സല്ലല്ലാഹു മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ 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 മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഉമ്മമാരെ ഭാഗത്തേക്ക് ഞങ്ങളുടെ പ്രവർത്തകന്മാർ ബക്കറ്റ് എടുത്ത് വന്നിടാറ്.
നല്ല സംഭാവന ആ ബക്കറ്റ് നിക്ഷേപിച്ച് കൊടുക്കണു. അതുപോലെ ഞങ്ങളെ ബിൽഡിംഗിലെ മക്ബറത്തെ ബിൽഡിംഗുകളിലെ സഹായ എന്ന നിലക്ക് തീരെ ഉമ്മമാർ നല്ല സംഭാവന കൊടുത്തു കടത്തണം ഇൻഷാല്ലാ. സയ്യിദ് ഇസ്മായിൽ ഹാദി തങ്ങൾ, അതുപോലെ സയ്യിദ് ജമാലുല്ലൈലി തങ്ങൾ, രണ്ട് സാദാത്തിങ്ങ നമ്മുടെ വേദിയിലുള്ള ഇൻഷാല്ലാ അവരുടെ ദുആ ഞങ്ങൾ എല്ലാവർക്കും കിട്ടും ഇൻഷാല്ലാ. അതുപോലെ ഈ കാര്യക്രമത്തെ വീക്ഷണാക്കിക്കൊണ്ടുള്ള കുവൈത്തിലുള്ള ഞങ്ങളുടെ പ്രവർത്തകന്മാർ, യുഎഇയിലുള്ള സൗദി അറേബ്യത്തിലുള്ള പ്രവർത്തകന്മാർ, അള്ളാഹു എല്ലാവർക്കും നല്ല ബറക്കത്ത് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. സല്ലല്ലാഹു മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ಆತ್ಮೀಯರೇ, ಸ್ಪರ್ಧಾಕೂಟಕ್ಕೆ ಆಗಮಿಸಿದಂತ ಎಲ್ಲಾ ಸ್ಪರ್ಧಾ ತಂಡಗಳು ತಮ್ಮ ಹೆಸರನ್ನು ಇಲ್ಲಿ ನೋಂದಾಯಿಸಬೇಕು. ವೇದಿಕೆಯ ಬಲಭಾಗದಲ್ಲಿ ಒಂದು ಕೌಂಟರ್ ಅನ್ನು ಹಾಕಿದ್ದೇವೆ, ಅದರಲ್ಲಿ ತಮ್ಮ ಹೆಸರನ್ನು ನೋಂದಾಯಿಸಿ ತಮ್ಮ ಇರುವಿಕೆಯನ್ನು ಆದಷ್ಟು ಬೇಗ ಸೂಚಿಸಬೇಕು. ಮಹನೀಯರೇ, ತಾವೆಲ್ಲರೂ ಆವೇಶದಿಂದ ಬಹಳ ಆತುರದಿಂದ ತುದಿಕಾಲಲ್ಲಿ ನಿರೀಕ್ಷಿಸುತ್ತಿರುವ ಇದೀಗ ಪ್ರಸ್ತುತ ವೇದಿಕೆಯಲ್ಲಿ ತಾವೆಲ್ಲರೂ ಕೂತಲ್ಲಿಯೇ ನಿಬ್ಬೆರಾಗುವಂತೆ, ನಿಂತಲ್ಲಿಯೇ ಮೂಕ ಪ್ರೇಕ್ಷಕರಾಗುವಂತೆ, ಕಾಣುತ್ತಲೆ ಆಶ್ಚರ್ಯ ತಂಡಿತರಾಗುತ್ತವೆ. ತನ್ನ ಕೈ ಚಲಕದ ಮೂಲಕ ಸುಮಧುರ ಸ್ವರದಿಂದ ಹಾಡುತ್ತಾ ದಫ್ ಬಾರಿಸುವ ಮೂಲಕ ಕಂಚಿನ ಸಂಚಾರವನ್ನು ಕೆಲವೇ ಕ್ಷಣಗಳಲ್ಲಿ ಮರುಹೋಮ್ ಸಫ್ವಾನ್ ವೇದಿಕೆಯಲ್ಲಿ ಸ್ಪರ್ಧಾಳುಗಳು ಸೃಷ್ಟಿಸಲಿದ್ದಾರೆ. ಆದುದರಿಂದ ದೇನಿ ಪ್ರೇಮಿಗಳಾದ ತಾವೆಲ್ಲರೂ ತಮಗಾಗಿ ಮೀಸಲಿಟ್ಟ ಆಸನಗಳಲ್ಲಿ ಆಸೀನರಾಗಬೇಕಾಗಿ ಹಾಗೂ ವೇದಿಕೆಯ ಬದಿಯಲ್ಲಿ ನಿಂತ ಹಾಗೂ ರಸ್ತ ಬದಿಯಲ್ಲಿ ನಿಂತ ಎಲ್ಲ ಪ್ರೇಕ್ಷಕರು ಕೂಡ ತಮಗಾಗಿ ಆಸೀನರಾಗಿ ತಮಗಾಗಿ ಮೀಸಲಿಟ್ಟ ಆಸನಗಳಲ್ಲಿ ಆಸೀನರಾಗಬೇಕಾಗಿ ಮುಸ್ಲಿಂ ವೆಲ್ಫೇರ್ ಅಸೋಸಿಯೇಷನ್ ಹೊಸಮಗ್ರು ಇದರ ಪರವಾಗಿ ಆರ್ಥಿಕವಾಗಿ ವಿನಂತಿಸಿದ್ದೇವೆ. Sallallahu ala Muhammad Sallallahu alayhi wa sallam Sallallahu ala Muhammad മുത്തലി മക്കളും സ്ഥാപനത്തിലെ കുട്ടികളും കൊണ്ട് വരി മുസാഫയത് നടത്തിയില്ലല്ലോ. നമ്മുടെ സ്ഥാപനത്തിലെ ഹാഫിളും മുത്തലിമീങ്ങളും അതുപോലെ ദഅവയുടെ കുട്ടികളാണ് അവസാന മുസാഫയത്ത്. അതിന്റെ ഇടയ്ക്ക് ആരും ഇപ്പോൾ വരണ്ട. ഇപ്പൊ നമ്മുടെ കുട്ടികൾ മാത്രം ബഹുമാനപ്പെട്ട സയ്യിദ് തങ്ങൾ ഉസ്താദിന്റെ കൈ മുസാഫത്ത് നടത്തുകയാണ്. ബാക്കിയുള്ളവരുണ്ടെങ്കിൽ പിന്നെ ഇൻഷാല്ലാ ചെയ്യാവുന്നതാണ്. എല്ലാവരും സ്വലാത്തി എല്ലാം മുത്തലിമീങ്ങൾ ഹാഫിളും അനാഥാഗതി മക്കൾ നമ്മുടെ സ്ഥാപനത്തിലെ വിദ്യാർത്ഥികൾ, അള്ളാഹു എല്ലാവർക്കും ധാരാളം ഖൈർ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം വരക്കാൻ വേണ്ടി ധാരാളം മിനിങ്ങൾ ഏൽപ്പിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ അടുത്ത വീട്ടുകാരനായ ചെറിയൊരു കിടാവ് സഫ്വാൻ, അള്ളാഹു തആല ആ കിടാവിനെ കൂടെ നമ്മ എല്ലാവരെയും സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരട്ടെ. ആ കിടാവിന്റെ പേര് ദ്വാരക്കാൻ പെണ്ണ് 313 റുപ്യ. അതുപോലെ മറിയമ്മ ബേങ്കിൽ എന്ന പെണ്ണുകൾ 150 റുപ്യ ഏൽപ്പിച്ചിട്ടുണ്ട്, അള്ളാഹു കബൂൽ ചെയ്യട്ടെ. അതുപോലെ യാക്കൂബ് ബറബ് എന്ന് പറയുന്ന മാന്യ സുഹൃത്ത് നമ്മുടെ സ്ഥാപനത്തിന് ഒരു 5000 റുപ്യ ഏൽപ്പിച്ചിട്ടുണ്ട്, അള്ളാഹു തആല കബൂൽ ചെയ്യട്ടെ. നമ്മുടെ സ്ഥാപനത്തിന് ധാരാളം മുഅ്മിനീങ്ങൾ അരിയും അതുപോലെ സാധനങ്ങളൊക്കെ അയച്ചു തരുന്നവരുണ്ട്. അള്ളാഹു എല്ലാവർക്കും അർഹമായ പ്രതിഫലം ദുനിയാവിലും ആഖിറത്തിലും നൽകട്ടെ. ഇൻഷാ അള്ളാഹ് തരാൻ ഉദ്ദേശിക്കുന്നവർ നമ്മുടെ മെയിൻ ഓഫീസിലോ